شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأتباع سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لبثت صوب الرجا والناس قد رقدوا وبثت أشكو إلى مولاي ما أجد وقلت يا أملي في كل نائبتي ومن عليه لكشف الضر اعتمد أشكو إليك أمورا أنت تعلمها ما لي على حملها صبر ولا جلد وقد مددت يدي بالذل مفتقرا إليك يا خير من مدت إليه يد فلا تردنها يا ربي خائبة فبحر جودك يروي كل من يرد ഏറ്റവും ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, ഉസ്താദുമാർ, ഈ മഹല്ലിൽ കാരണവന്മാർ, ഉറൂസ് ഭാരവാഹികൾ, മറ്റേതിൻ്റെ സംഘാടകർ, പ്രവർത്തകർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുതഅല്ലിമുകൾ, സഹോദരന്മാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും
അള്ളാഹുവിൻ്റെ ഹബീബിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുമാണ് ഒരു വലിയ മഹദിയായ നമ്മുടെ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന മണവാട്ടി ബീവിയുടെ പേരിൽ ഇന്ന് നാം സംഘടിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന ഏറ്റവും വലിയ അമല ഈ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തിന്റെ സകല വിഷമങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ വലിയ ഒരു സയ്യിദവറുകളുടെ പ്രാർത്ഥന വരാൻ പോകുന്നുണ്ട്. അതിന്റെ മുമ്പ് നമ്മുടെ പള്ളികളിലെല്ലാം സലാത്തുകൾ നടക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ നാടുകളിലും സലാത്ത് ചൊല്ലാറുണ്ട്. എപ്പോഴൊക്കെ സലാത്ത് ചൊല്ലണം, സലാത്ത് ചൊല്ലിയതിൻ്റെ മഹത്വം എന്താണ്, അതുകൊണ്ട് നേടാൻ കഴിയുന്നത് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായി ഒരുപാട് അമലുകൾ കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത് കൂട്ടത്തിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട ഒന്നാണ് സ്വലാത്ത്. ഒരു ദിവസം 5 വട്ടമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യന് ഈമാനോടെ ജീവിക്കാൻ കഴിയില്ല. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നിർണയിച്ചു തന്ന, നിർബന്ധമാക്കി തന്ന ഒരു വിഷയമാണ് സ്വലാത്ത്. എന്താണ് സ്വലാത്ത്? ആരാധനകളിൽ നിസ്കാരം അള്ളാഹു നിർവഹിക്കാറില്ല, നോമ്പ് അള്ളാഹു എടുക്കാറില്ല, ഹജ്ജ് അള്ളാഹു ചെയ്യാറില്ല, സകാത്ത് അള്ളാഹു കൊടുക്കാറില്ല. അള്ളാഹു ചെയ്യുന്ന ഒരു അമല് നമുക്കും ചെയ്യാൻ കഴിയുന്നത് സ്വലാത്ത് മാത്രമാണ്. അള്ളാഹു വേറൊരു അമലും ചെയ്യാത്തത് കൊണ്ട് അള്ളാഹു ചെയ്യുന്ന അമല് നമുക്കും ചെയ്യാൻ കഴിയുന്നു എന്ന വലിയ മഹത്വം സ്വലാത്തിന് ഉണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. يا ايها الذين امنوا صلوا عليه وسلموا تسليما വിശ്വാസികളായ ആളുകളെ, നിങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്താണ് ഈ സ്വലാത്ത്? സ്വലാത്ത് എന്ന വാചകത്തിന്റെ അർത്ഥം റഹ്മത്ത് എന്നാണ്. റഹ്മത്ത് എന്ന ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇന്ന അല്ലാഹ വമലായികതഹു യുസല്ലൂന എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് കാണാം. റഹ്മത്തിനെ തേടുക എന്ന അർത്ഥം സലാത്തിന് ഉണ്ടെങ്കിലും അതിന് മറ്റൊരു അർത്ഥവും കൂടെയുണ്ട്. യംദഹുന മദ്ഹ് പറയുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അള്ളാഹുവും ഹബീബിന്റെ മദ്ഹ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു യുസല്ലൂന എന്ന വാചകത്തിന് അർത്ഥം പറഞ്ഞത് യംദഹുന എന്ന. ആ ഒരു മദ്ഹ് പറയുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അനിവാര്യമാണ്.
അല്ലാഹുവിന്റെ റഹ്മത്ത്, അത് ചോദിക്കലാണ് സലാം. അവിടെ കുറെ സംശയങ്ങളുണ്ട്. നമ്മൾ അല്ലാഹുമ്മ സല്ലി, പഠിച്ചവനെ നീ ഗുണം ചെയ്യ, റഹ്മത്ത് കൊടുക്കും. ആർക്ക്? അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു റഹ്മത്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് അങ്ങനെ കൊടുക്കാൻ നമ്മൾ ചൊല്ലി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് ആരാണ്? മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, തങ്ങളെ ഭൂമി ലോകത്തേക്ക് നാം അയച്ചത് ലോകത്തുള്ള ജനങ്ങൾക്ക് റഹ്മത്തായിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് റഹ്മത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് റഹ്മത്തായിട്ടാണ് അള്ളാഹു അയച്ചിട്ടുള്ളത്. ഹബീബ് ലോകത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? സഹാബത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ രണാങ്കണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വരിയായി സഹാബത്തിനെ നിർത്തിയിട്ട് സഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, നമ്മുടെ യുദ്ധത്തിന് പോവുകയാണ്, നമ്മുടെ യുദ്ധത്തിന് പോവുകയാണ്, നിങ്ങളുടെ തീരുമാനം എന്താ? ഓ, ഞങ്ങൾ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിന്മാറരുത്. പിന്മാറിയാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കുറെ ആളുകൾ യുദ്ധത്തിന് പോയ കഥ പറഞ്ഞു കൊടുത്തു. അവസാനം ശത്രുക്കളുടെ മുന്നിലെത്തിയപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആളുകൾ പറഞ്ഞു, ഫദ്ഹബ് അൻത വറബ്ബുക വഖാതില ഇന്ന ഹൗന ഖായിദൂൻ. മൂസ, നീ നല്ല ആരോഗ്യമുള്ളവന്, നീ നല്ല ആരോഗ്യമുള്ളവന്, നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ റബ്ബാണെങ്കിൽ എല്ലാ നിലക്കും ശക്തിയുള്ളവനുമാ. എല്ലാ നിലക്കും ശക്തിയുള്ള റബ്ബും മൂസയാകുന്ന നീയും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. വിജയിച്ചാൽ വല്ലതും എടുക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതിനെല്ലാവരും ഉണ്ടാവും. ഇത് പറഞ്ഞ് അവർ പിന്മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, ഈ മൂസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് പറയുമോ? ആ സമയത്ത് സഹാബത്തിൽ നിന്ന്, അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നൊരു സഹാബി ചാടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. നബിയേ, തങ്ങൾ ഞങ്ങൾക്ക് റഹ്മത്തായി വന്ന നേതാവാണ്, ഞങ്ങൾക്ക് റഹ്മത്തായി വന്ന നേതാവായ തങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും പോവുകയില്ല, ഞങ്ങൾ തങ്ങളെ കൂടെ ഉറച്ചു നിൽക്കും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് ഒക്കെ ചാടിക്കൊണ്ട് പറഞ്ഞു, നബിയെ, ഈ കാണുന്ന സമുദ്രത്തിലേക്ക് അങ്ങോട്ട് കടക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞാൽ ലവലജിനായ റസൂലല്ലാ, ഞങ്ങൾ അങ്ങോട്ട് കടന്നിരിക്കും. ഞങ്ങൾക്ക് അവിടെ പിന്നെ ഒരു സംശയമോ ഒരു ചാഞ്ചാട്ടമോ ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. കാരണം തങ്ങൾ ഞങ്ങൾക്ക് റഹ്മത്താ. അപ്പൊ റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത്, അവിടുത്തെ കാരുണ്യം അത് വലുതാണ്. അല്ലാഹു നമുക്ക് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ദൂരെനിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കുറെ കസേരയുണ്ട്. ഏതായാലും കുറച്ച് സലാത്ത് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പൊ നിൽക്കുന്ന ആളുകൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണേ പോവുകയും ചെയ്യാം. ഞാൻ അധികം വേദ പറയുകയില്ല. അതുകൊണ്ട് ഇവിടെ വന്നാൽ കസേരയ്ക്ക് നമ്മൾ ഏതായാലും വാടകയും കൊടുക്കണം. ഉള്ള കസേര ഇരുന്നാൽ നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാം ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ റഹ്മത്താ. ഈ റഹ്മത്തായ എല്ലാവരോടും റഹ്മത്താ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് നമുക്ക് എത്രയാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചു. 70 മറക്ക് ഇപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത്. സംസാരം കഴിഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത ഒരു സന്തോഷം. ഓ, മറ്റാർക്കും കിട്ടാത്ത ഒരു പവർ എനിക്ക് കിട്ടിയിരിക്കുന്നു. ആർക്കുണ്ടാവല്ലത്? ഒരു കുട്ടി SSLC പരീക്ഷയിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാൽ കുട്ടിയുടെ മനസ്സിലുണ്ടാകും, ആ ഞാൻ നല്ല സാറായിട്ടുണ്ട്, സന്തോഷമുണ്ടാവും. ഒരാള്
നല്ല സൗന്ദര്യമുള്ള കല്യാണം കഴിച്ചാൽ, പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അയാൾക്കൊരു സന്തോഷം ഉണ്ടാവും മനസ്സിൽ. നല്ല ഒരു ബിസിനസ്സുകാരനായാൽ അയാൾക്കൊരു സന്തോഷം ഉണ്ടാകും. നല്ല ഒരു വണ്ടി എടുത്താൽ സന്തോഷമുണ്ടാകും. എന്നതുപോലെ ഒരു നല്ല അനുഗ്രഹം ലഭിച്ചതാണ് മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹുമായി സംസാരിക്കാൻ കഴിയുക എന്നത്. ആ ഒരു വലിയ വിഷയം ലഭിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, നീ എനിക്ക് വലിയ നിഅമത്താണ് തന്നത്. വലിയ നിഅമത്ത്, വലിയ നിഅമത്ത്. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന് വലിയ നിഅമത്താണ് കൊടുത്തു തന്നത്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് എന്തൊക്കെയാണ് നമ്മളും ചിന്തിക്കണം. മൂസ നബി അള്ളാഹു ചെയ്ത നിയമത്തിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോട് കരയുകയാണ്. നാം അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പഠിച്ചോനെ, ചില മനുഷ്യന്മാർക്ക് ശരീരത്തിൽ നല്ല രോമങ്ങളുണ്ടാവും, ചില മനുഷ്യന്മാർക്ക് രോമങ്ങൾ കുറയും. എന്റെ ദർസിലെ മുത്തായ്മിങ്ങൾ നല്ല തലയിൽ രോമം വളരുന്ന ഒന്ന് രണ്ട് കുട്ടികളുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതെന്താണ്? ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു 25 ദിവസം കഴിയുമ്പോൾ മുടി മുറിക്കാൻ പോകും. അപ്പോ എന്റെ തലയിൽ രോമം കുറവാണ്. ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, പക്ഷേ എനിക്ക് രോമം കുറവാണ്. ആ കുട്ടിക്ക് എന്റെ മുടിയിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഞാൻ മുറിക്കാറുള്ളൂ. 2.5 മാസം കഴിഞ്ഞാലേ മുറിക്കുള്ളൂ, അത്രയേ വളർച്ചയുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ മുടി എന്താണ് അങ്ങനെ വളരാത്തത്? അള്ളാഹു തന്ന ഓരോ നിഅമത്തും എനിക്കതായിരിക്കും ഹൈറ് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എന്റെ തലയിലെ മുടി ഞാൻ പ്രതീക്ഷിച്ചതിലും 1 പൊടി കൂടിയാൽ എനിക്ക് അന്ന് തലവേദന തുടങ്ങും. അങ്ങനെ എങ്ങാനും കുട്ടിയുടെ മുടി വളരുകയാണെങ്കിൽ തലവേദന കൊണ്ട് മാസത്തിൽ 5 ദിവസം ഞാൻ കിടക്കേണ്ടി വരും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തൊരു നിഅമത്താണ്. നമ്മൾ നിങ്ങൾ നോക്ക്, തലയിലെ രോമം മേലോട്ടാണ് മുളക്കുന്നത്, നമ്മ മൂക്കിലെ രോമം താഴോട്ടാണ് മുളക്കുന്നത്. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്നാൽ മൂക്കിലെ രോമങ്ങനെയാലും മുകളോട്ടാ മുളക്കുന്നെങ്കിൽ എന്താ അവസ്ഥ? എല്ലാ സമയത്തും നമ്മളിങ്ങനെ ആട്ടർച്ചി എന്ന് പറഞ്ഞുകൊടുക്കും. കാരണം മൂക്കിലിങ്ങനത്തെ സാധനം കൊടുത്ത് കുത്തിയാൽ ആട്ടർച്ചി എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കും നമ്മൾ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരുപാട് നിഅമത്താണ്. ആ നിഅമത്തുകളെ കുറിച്ച് നാം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തരുന്ന നിഅമത്തുകൾ വലുതാ. മൂസ നബി അലൈഹിസ്സലാം ചിന്തിച്ചു, അൽഹംദുലില്ലാ, എനിക്കെന്റെ അള്ളാഹുവിനെ കാണാനും എന്റെ സ്രഷ്ടാവായ അള്ളാഹുമായി ബന്ധപ്പെടാനും എനിക്ക് കഴിഞ്ഞു. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അല്ല റബ്ബേ, നിന്നോട് സംസാരിക്കാൻ ഇങ്ങനെ കഴിഞ്ഞത് എനിക്ക് മാത്രമാണ്. ഇതുപോലെ ഭൂമിലോകത്ത് ആർക്കെങ്കിലും ഞാൻ നിന്നോട് സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിയുമോ? മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹ് മറുപടി പറഞ്ഞു, ഞാൻ അതേ കഴിയും. ആർക്ക് കഴിയും? ആർക്കാണെന്ന് നിങ്ങൾ അറിയുമോ? ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് അല്ലാഹുമായി വളരെ അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാമും അല്ലാഹുവും തമ്മിൽ 70 മറയുണ്ട്. നമ്മളുടെയും അല്ലാഹുവിന്റെ ഇടയിലും 1 മറ മാത്രമേ ഉള്ളൂ. വല്ലാത്ത റഹ്മത്താണ് നമുക്ക് കിട്ടിയത്, വല്ലാത്ത പവറാണ് കിട്ടിയത്. ഇത് പറഞ്ഞപ്പോ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചതാരാണ്? അല്ലാഹ് മറുപടി പറഞ്ഞു, ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തു മുഹമ്മദാണ്. ഓ, എന്നാൽ എനിക്കും ആ ഒരു വിഭാഗത്തിൽ പെടാമായിരുന്നു, മൂസ നബി ആശിച്ചുപോയി എന്ന് അബുല്ലൈസ് സമർത്ഥം റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടത്, നമുക്ക് വലിയ റഹ്മത്ത് കിട്ടി. എന്തുകൊണ്ട് റഹ്മത്ത് കിട്ടി? ഇമാം ബുസൂരി പറഞ്ഞു, നമ്മളെ അമല കൊണ്ട് കിട്ടിയതല്ല, നമ്മളെ പവർ കൊണ്ട് കിട്ടിയതല്ല. ലമ്മാദ അല്ലാഹു ദാഇനാ ലിതാഅതിഹി ബി അക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമീ.
വലിയ റഹ്മത്തുൽ ലിലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മെ അവന്റെ ദീനിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിലേക്ക് എത്തിച്ചു. മൂസ നബിയെ കൊണ്ടല്ല, ഈസ നബിയെ കൊണ്ടല്ല, മറ്റ് അമ്പിയാക്കളെ കൊണ്ടല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടങ്ങ് വിളിച്ചപ്പോൾ നമ്മളേറ്റവും വലിയ ആള് വിളിച്ചതിന്റെ പേരിൽ ഏറ്റവും വലിയ ആളായി നമ്മൾ മാറി, ഉമ്മത്തായി മാറി. അള്ള തന്ന വലിയ പവറാണ് ഇത്, അള്ള തന്ന വലിയൊരു റഹ്മത്താണ്. ഇനി നിങ്ങൾ കണ്ടോ നമുക്കെന്തൊക്കെ റഹ്മത്തുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം പറഞ്ഞു, ഞാൻ എന്റെ ഇഖ്വാനുകളെ എന്റെ സഹോദരങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും കേട്ടോ, മഹ്ശറയിൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. സഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഓ നബിയെ, ഞങ്ങളല്ലേ തങ്ങളെ ഇഖ്വാനുകൾ? അല്ലല, നിങ്ങളല്ല, ബൽ അന്തും അസ്ഹാബി, നിങ്ങളെന്റെ സഹാബിമാരാ. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളെന്റെ അസ്ഹാബിമാരാ, പിന്നെ എന്റെ സഹോദരങ്ങൾ ആരാണ്? റസൂലുള്ളാന്റെ സഹോദരങ്ങൾ എന്നാണ് ഞമ്മളെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, പിന്നെ ആരാണ് നിങ്ങളുടെ ഇഖ്വാനുകൾ, സഹോദരങ്ങൾ? റസൂലുള്ളാ പറഞ്ഞു, ഇപ്പോൾ ഭൂമിലോകത്ത് ഇല്ലാത്ത എന്റെ ഉമ്മത്തുകളാണ്, ഇപ്പോൾ എന്റെ ഭൂമിലോകത്ത് ജീവിച്ചിട്ടില്ലാത്ത, ജനിച്ചിട്ടില്ലാത്ത, എന്നെ കാണാത്ത എന്റെ ഉമ്മത്തുകളാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, കൈഫ തഅരിഫുഹും, നബിയെ തങ്ങളെങ്ങനെയാണ് മഹ്ശറയിലെത്തുമ്പോ നിങ്ങളെ ഇഖ്വാനുകളായ ആളുകളെ എങ്ങനെ തിരിച്ചറിയും? അതിന്റെ റസൂല് ചോദിച്ചൊരു കറുത്ത കുതിര, ആ കറുത്ത കുതിരയുടെ മുകളിൽ കുറേ വെളുത്ത രോമങ്ങളുണ്ടെങ്കിൽ ആ വെളുത്ത രോമം കണ്ടാൽ അറിയൂലേ? അറിയും. എന്നതുപോലെ എന്റെ ഉമ്മത്ത് കൃത്യമായി നിസ്കരിക്കുന്നവർ, നന്നായി ഒതുവെടുത്ത് നിസ്കരിക്കുന്നവർ. നമ്മൾ ശരിക്കും ചിന്തിക്കണം, എങ്ങനെയെങ്കിലും പോയിട്ട് വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് ചില ചെറുപ്പക്കാര് വരിക, അവസാനാണ്, ഏറ്റവും അവസാനം വരിക അവരാണ്, ഏറ്റവും ആദ്യം പോകുക അവരാ. ചില ചെറുപ്പക്കാര് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പിട്ട് ചുടാറുണ്ട്, പിട്ടിൽ തേങ്ങയുടെ എങ്ങനെ അറിയുക, തേങ്ങ മേലെ ഉണ്ടാവും കുറച്ച് തേങ്ങയുടെ, അത് ലാസ്റ്റായിട്ട്, പക്ഷെ അത് കുത്തുമ്പോ മൂപ്പര ആദ്യം പോവുക. അങ്ങനത്തെ പിട്ടിലെ തേങ്ങ പോലത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും ചില പള്ളികളിലൊക്കെ. അവര് ജുമാക്ക് വരിക ലാസ്റ്റാണ്. ഇമാമ് എന്താണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോ അവരിങ്ങനെ അവിടെ നിന്ന് നോക്കിയാണ് അവരങ്ങ് കയറിപ്പോകും. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉണ്ട് ഒരു ഒതുവെടുക്കല്, മുഖം പകുതിയെ കഴുകൂ, കൈ പകുതിയെ കഴുകൂ. ഇനി വേറെ ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, മുഖത്ത് മുടി പോയി പോകുമോ എന്ന് പേടിച്ചിട്ട് പകുതിയെ കഴുകൂ, കാരണം മുടി നല്ല ഫിനീഷാക്കി വന്നതാണ്, അത് പോയി പോകുമോ എന്നുള്ള പേടി. വേറെ ചില ജനങ്ങൾക്ക് കൈയിന്റെ ഷർട്ട് നഞ്ഞുപോകും എന്നുള്ള പേടിയാണ്. എന്നാൽ ആ മഹ്ശറയിൽ കൈകൾ കേറ്റിക്കഴുകുകയും മുഖം നന്നായി കഴുകുകയും ചെയ്താൽ ആ മനുഷ്യന്മാരെ പ്രത്യേകം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു. കാരണം അവരെ വ്യക്തമായി റസൂലുള്ളാഹിക്ക് മനസ്സിലാവുകയാണ്, ഉറം ഹജ്ജലീന മിൻ ആസാരിൽ വുദൂ, നന്നാക്കി എടുക്കുന്ന കാരണത്താൽ നമ്മളതൊക്കെ കൈകാലി നല്ല വെളുപ്പുണ്ടാകും. കറുത്ത മനുഷ്യന്മാര് ഒന്നും പേടിക്കണ്ട, മഹ്ശറയിലെത്തുമ്പോ നല്ല വെളുപ്പുണ്ടാവും. ചില മനുഷ്യന്മാരുണ്ട് കണ്ണാടിന്റെ മുഖത്ത് മുമ്പിൽ പോയിട്ട് പഠിച്ചോനെ, ഞാൻ കറുത്തതല്ലോ, ഞാൻ കറുത്തതല്ലോ ചിന്തിക്കുന്നവർ, നന്നായി ഒതുകൊടുത്താ മതി, മഹ്ശറയിലെത്തുമ്പോ നല്ല വെളുപ്പുണ്ടാകും. അവിടെ അല്ലേ വെളുക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അല്ലാഹു എത്രയാണ് റഹ്മത്ത് റസൂലുള്ളാനെ കൊണ്ട് തന്നത്. യോ എനി കേൾക്കണോ നിങ്ങൾക്ക് റഹ്മത്ത്, മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ശരീരത്തിൽ ഒരു സ്ഥലത്ത് നജസായാൽ ആ നജസായ സ്ഥലങ്ങൾ മുറിച്ചു കളയണമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന് അത് കഴുകിയാൽ മതി,
ഇനിയോ ഒരു മാസക്കാലം വിശുദ്ധ റമദാനിൽ, അതാ മുൻകാലത്തുള്ളവർക്ക് ഒരു മാസം ഉണ്ടോ നോമ്പ് എന്നതിൽ ചർച്ചയുണ്ട്. ഏതായാലും നോമ്പെടുക്കുന്ന ദിവസം രാത്രിയാണെങ്കിലും പകലിലാണെങ്കിലും തന്റെ ഭാര്യമാരുമായി ഒരു നിലക്കും സന്ധിനാകാൻ പാടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ റഹ്മത്ത് തന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് സംശയം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാര് ശാരീരിക ബന്ധം നടത്തുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നമുക്ക് അല്ലാഹു തന്ന റഹ്മത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാടുണ്ട്. ഞാൻ എന്റെ മോമിനീങ്ങളോട് 50 നേരത്തെ നിസ്കാരത്തിന് പകരം 5 നേരത്തെ നിസ്കാരമാണ് അതിന് കൂലിയോ, 50 നേരത്തെ നിസ്കാരത്തിന്റെ കൂലിയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ചെറിയ നന്മക്ക് നമുക്ക് വയസ്സ് കുറവാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല തരുന്നത് ഒരു ചെറിയ നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലിയാണ്. തെറ്റിനോ ഒരു തെറ്റിനൊരു ശിക്ഷയേ ഉള്ളൂ. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തുകളായതിന്റെ പേരിൽ നമുക്ക് തന്നെ ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ. നബിയെ തങ്ങളെ നാം ഭൂമി ലോകത്തേക്ക് അയച്ചത് ലോകത്തിന് റഹ്മത്തായിട്ടാണ്. ഞാൻ ചോദിക്കുന്നു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? പ്രസോനെ, മുഹമ്മദ് നബിക്ക് നീ റഹ്മത്ത് നൽകണം. എന്തിനെ റഹ്മത്ത്? മുഹമ്മദ് നബി തന്നെ നല്ല ഏറ്റവും വലിയ റഹ്മത്തല്ലേ? പിന്നെ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു റഹ്മത്ത്? അതിന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് 2-3 അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇമാം സഅദുദ്ദീനു തസ്താദാനി റഹിമഹുള്ള തങ്ങളൊക്കെ പറഞ്ഞത് കാണാം. മോനെ, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അതാ, നീ നിന്റെ കയ്യിൽ ഒരു ടോർച്ച് പിടിക്കുകയാണ്. നീ നിന്റെ കയ്യിൽ ഒരു ടോർച്ച് പിടിച്ചിട്ട് നല്ല ഒരു കണ്ണാടിയുണ്ടവിടെ, ആ കണ്ണാടിയിലേക്ക് ടോർച്ച് കൊണ്ടിങ്ങനെ അടിച്ചാൽ ആ കണ്ണാടിയിൽ നിന്ന് നിന്നിലേക്ക് നല്ല പ്രകാശം ഇങ്ങനെ പരന്നു വരും. എന്നതുപോലെ നീ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പേരിൽ ഒരു സലാത്തങ്ങ് ചൊല്ലിയാൽ, മൻ സല്ലാലയ്യ സലാത്തം വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശ്റാ, ഒരു സലാത്ത് പഠിച്ചോനെ മുത്തുനബിക്ക് നീ ഗുണം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിന് നമ്മൾ ചിന്തിക്കണം? അല്ലാന്റെ ഹബീബാണ്, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള മുത്ത് ഹബീബാണ്. ആ ഹബീബിന് നമ്മൾ റെക്കമെന്റ് ചെയ്യാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ത്യൻ പ്രധാനമന്ത്രിനോട് നമ്മൾ ചെന്നിട്ട് പറയാ, ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. ഏയ്, ഇന്ത്യൻ പ്രധാനമന്ത്രിനോട് ചെന്നിട്ട് നമ്മൾ പറയാ, ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ, അതിനെന്തർത്ഥമാണ്? ഒരർത്ഥവുമില്ല. പക്ഷേ അങ്ങനെ ഒരു പണി നമ്മളെ എടുപ്പിക്കുന്നതിന് ഒരുപാട് രഹസ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഒരു സലാത്ത് നമ്മൾ ഇന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ റഹ്മത്ത് നമ്മളിലേക്ക് ഇങ്ങോട്ട് വർഷിപ്പിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് സലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. സഹോദരങ്ങളെ, സലാത്തിന്റെ അടിസ്ഥാനം അതാണ്. നമ്മളിങ്ങനെ ചൊല്ലുമ്പോ നമ്മളിങ്ങനെ വളരും, നന്നായി വളരും. ലോകത്ത് സലാത്ത് ചൊല്ലുന്ന മനുഷ്യൻ ഒരിക്കലും നശിക്കൂല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നോട്ടമുണ്ടാകും മദീനയിൽ നിന്ന്. കുറേ സലാത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. അത് ഒരു കോടി ഞാനിപ്പോ എന്റെ പള്ളിയിൽ വിശുദ്ധമായ റബിയുൽ അവ്വലിൽ
ഞങ്ങളുടെ മഹലിൽ ഏകദേശം ഒരു 10-500 വീടുകളുണ്ട്. ആ വീട്ടിലേക്കൊരു കടലാസ് കൊടുത്ത ചൂറ് റബിയുല്ലവലിന്റെ ഒരു മാസം മുമ്പ്, കഴിഞ്ഞ വർഷം അവിടെ ഒരു സലാത്ത് നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ 5 കോടി സലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു. ഇപ്പൊ ജനങ്ങൾ ചൊല്ലിയത് 7 കോടിയാണ്. വീട്ടിലുള്ള എല്ലാവരും ചൊല്ലും. ഒരു മാസം കൊണ്ട് 7 കോടി സലാത്ത് ഒരു മഹലിൽ നിന്ന് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് അങ്ങ് അയച്ചാൽ അത്രയും റസൂലുള്ളാഹി ആ നാട്ടിനൊരു നോട്ടവും കാവലും ഉണ്ടാകും. ഇക്കൊല്ലം ചൊല്ലിയത് 10 കോടിയാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മള് സ്വലാത്തിന്റെ ഖാദിമീങ്ങളാകണം, സ്വലാത്തിന്റെ ഖാദിമീങ്ങളാകണം. സ്വലാത്ത് ചൊല്ലുക എന്നത് ഇപ്പൊ തുടങ്ങിയ സ്വഭാവം അല്ല. സ്വലാത്തിന്റെ മജ്ലിസ് ഒരുമിച്ച് കൂട്ടുക എന്നത് ഇപ്പം തുടങ്ങിയ ഒരു സ്വഭാവം അല്ല. താബിഈങ്ങളിൽ പ്രമുഖരായ മഹാന്മാരുടെ നേതൃത്വത്തിൽ അതാ സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട്. നാളെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു നോട്ടീസ് കണ്ടു. നോട്ടീസിൽ എന്താണ്, ഈ സലാത്തും പരിപാടി എന്നൊക്കെ പറഞ്ഞാല് അത് ഇപ്പം തുടങ്ങിയ കുറച്ച് സുന്നികളെ പരിപാടിയാണ്. ഞാനതിനവിടുന്ന് വ്യക്തമായ തെളിവ് സഹിതം മറുപടി പ്രസംഗം നടത്തി. ഞാൻ ഒറ്റ ചോദ്യമേ അതിൽ പ്രധാനമായിട്ട് നാടന്മാർക്ക് തിരിയാൻ വേണ്ടി ഇവിടെ ചോദിക്കുന്നുള്ളൂ. നമ്മളെ മമ്പറം തങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള ആവശ്യനാണ്? മമ്പറം തങ്ങൾ എപ്പ വഫാത്തായ ആളാണ്? എത്ര കൊല്ലമായി? സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ഉണ്ടാകുന്നതിന്റെ മുമ്പുള്ളതാണ്. ബഹുമാനപ്പെട്ട കുതുബിത്തങ്ങൾ ഉള്ളതിന്റെ എത്ര മുമ്പാണ്? വരക്കൽ മുല്ലക്കോയ തങ്ങളുള്ളതിന്റെ എത്ര മുമ്പാണ്? ആ വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കാളൊക്കെ എത്രയോ മുമ്പുള്ള ആളാണ് മമ്പുറം തങ്ങൾ. ആ മമ്പുറത്ത് എല്ലാ വ്യാഴാഴ്ചയും മമ്പുറം തങ്ങളെ കാലത്തൊരു സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ആ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ചയും മമ്പുറത്ത് നടക്കാറുണ്ട്. അപ്പൊ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, സ്വലാത്ത് മജ്ലിസൊക്കെ അത് ഇപ്പം തുടങ്ങിയതാണ്, ദിക്റിന്റെ മജ്ലിസൊക്കെ ഇപ്പം തുടങ്ങിയതാണ്. അല്ല കേട്ടോ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം അതാ കയറി വരുന്ന മദീനത്തെ പള്ളിയിൽ കുറെ സഹാബത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി അവര് ദിക്റ് ചൊല്ലുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്താണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്? ഞങ്ങൾ ഞങ്ങൾ അള്ളാഹ്ക്ക് ദിക്റും ഹംദും ചൊല്ലുകയാണ് നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാഹി, അള്ളാഹനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെന്താണ് അതിനു വേണ്ടി തന്നെയാണോ ഒരുമിച്ച് കൂടിയത്? മറുപടി പറഞ്ഞു, വല്ലാഹി ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് അതിന് തന്നെയാണ്. ഞങ്ങൾ അല്ലാഹുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ചൊല്ലുകയാണ്, അൽഹംദുലില്ലാ എന്ന ദിക്റ് ചൊല്ലുകയാണ്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഞാൻ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് ചോദിച്ചത്. അതാണ് ചില വിഷയങ്ങൾ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനാണ്. എന്റെ അരികിൽ പോൾ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം വന്നു, നിങ്ങളിങ്ങനെ പള്ളിയിൽ ഒരുമിച്ചുകൂടി ദിക്റും അതുപോലെ സലാത്തുകളൊക്കെ ചൊല്ലുമ്പോ വാനലോകത്ത് നിന്ന് മലക്കുകളോട് അല്ലാ പറയുന്നുണ്ട്, കണ്ടില്ലേ എന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ ഒരുമിച്ചുകൂടി ദിക്റ് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു നോട്ടം ഈ സദസ്സിലുണ്ടാകും. കഴിയുമെങ്കിൽ ദൂരെയുള്ളവർക്കൊക്കെ സദസ്സിൽ വന്നിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ദിക്റ് ചൊല്ലുകയും സലാത്ത് ചൊല്ലുകയും ഒക്കെ വേണം. സലാത്ത് അല്ലാഹുവിന്റെ റസൂലിന് നമ്മളെ സലാത്ത് ആവശ്യമില്ല. അൽ മാത്രമല്ല, നമ്മൾ അള്ളാഹനോട് ചോദിച്ചിട്ട് ആവശ്യമില്ല റസൂലുള്ളാഹിക്ക് കിട്ടാൻ. കാരണം അല്ലാഹുവിന്റെ ഹബീബാണ് റസൂലുള്ളാഹ്. ആ മുത്തനബിക്ക് എന്തിന് നമ്മളെ ഒരു റെക്കമെൻഡ്? സഹോദരങ്ങളെ, പിന്നെ നമുക്ക് റഹ്മത്ത് കിട്ടാനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യൻ, സ്ഥിരമായി സലാത്തിന് പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഈമാൻ കിട്ടാതെ മരിക്കൂല. ഉവമയ്യ
കുംബി റസൂ ലില്ലാഹി നുസിറതുഹു ഇൻതൽഖാഹുൽ ഉസ്ദു ഫീ അജാമിഹ തജീമി. ഒരു സലാത്ത് മൗലായ സല്ലി വസൽ ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈ ിൽഖൽക്കി കുല്ലിഹിമീ. പലരും സലാത്തിലൊന്നും കൂടാൻ അവർക്ക് നേരേണ്ടാവില്ല. അവർക്ക് എന്താണ്? അവർക്ക് കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ജോലിയുണ്ട്, പല തിരക്കുമുണ്ട്. എന്ത് തിരക്ക്? പറ്റൂല. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമ്മൾ സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. പങ്കെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കുന്ന, അങ്ങനെ പിടിച്ചാൽ നമുക്ക് എല്ലാ സഹായവും അല്ലാഹുവിന്റെ റസൂല് തരും. ഞാനൊരു ദിവസം വയനാട്ടിൽ നിന്നൊരു വേദം കഴിഞ്ഞ് നമ്മുടെ ഖലീൽ തങ്ങളെ കൂടെ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ തങ്ങളോട് ഞാന് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രക്കടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ 75 ഒരു 80% മുജാഹിദുകളാണ്, 20% സുന്നികളെ കിട്ടും. ഉള്ള സുന്നികളിൽ 2% മുജാഹിദിനെ പേടിയില്ലാത്തുള്ളൂ, ബാക്കി 18% മുജാഹിദിനെ പേടിയാ. പേടിച്ചിട്ട് എന്താവില്ല, ഞാൻ സുന്നിയാന്ന് പറയൂല. അപ്പൊ ഞാനൊരു നാലര കൊല്ലം മുമ്പ് എന്നോട് നമ്മുടെ ഉസ്താദുമാരൊക്കെ ആ പള്ളിയിലൊന്ന് ഖുത്ബ ഓതാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടെ പോയി വെള്ളിയാഴ്ച ഖുത്ബ ഓതി. ഞാൻ ചെല്ലുമ്പോൾ ഉള്ളത് നിസ്കാഹ പള്ളിയിൽ 18 ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാ ജുമാ ശരിയാക്കാം? എന്നോട് പറഞ്ഞു 11 ആളെക്കൊണ്ടോ 4 ആളെക്കൊണ്ടോ തുടങ്ങിയതാണ് നിങ്ങൾ പോയിരിക്കേണ്ടത്. അങ്ങനെ ഞാനവിടെ ഖുത്ബ ഓതി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ പള്ളിയുടെ 2 തട്ടെന്ന് അറിഞ്ഞു, അടുത്ത മേലത്തെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ എന്താണ്, ഇസ്ലാമിക പ്രബോധനത്തിന് എന്ത് മാർഗമുണ്ട് ചിന്തിച്ചു. അപ്പൊ ഞാൻ ഖലീൽ തങ്ങൾ എന്നോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ വരുമ്പോ മിസ്ബാഹി സ്വലാത്ത് നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സഹായിക്കും. സ്വലാത്ത് ഒരു സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചാൽ, അപ്പൊ ഞാൻ നേരത്തെ ഞാനും ബന്ധപ്പെട്ടിരുന്ന ഒരു വലിയ കാര്യപ്പെട്ട ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടൊരു സമ്മതം നേരത്തെ ചോദിച്ച് സ്വലാത്തുകൾ നടത്താറുണ്ട്. അപ്പൊ തങ്ങളെ ഒരു ജാതത്വം വാങ്ങി, അങ്ങനെ മറ്റേ ഷെയ്ഖിന്റെ വാങ്ങി, വേറൊരാളും വാങ്ങി, അങ്ങനെ ഒരു 3-4 മശായിഖന്മാരുടെ പൊരുത്തം വാങ്ങി ഒരു സ്വലാത്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, അൽഹംദുലില്ലാ കഴിഞ്ഞ ഹജ്ജിന് ഒരാള് ഞങ്ങളെ പള്ളിയുടെ സെക്രട്ടറി ഹജ്ജിന് പോയിരുന്നു. ഹജ്ജിന് പോയപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദേ 1,800 രൂപ നേർച്ചയുണ്ട് എന്ന് പറഞ്ഞു സലാത്തിലേക്ക്. നിങ്ങൾ നല്ലോണം ദുആ ചെയ്യണം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ 1,800 എന്നൊരു കണക്ക്? അല്ലാതെ 18 വട്ടമായിട്ട് ഞാൻ 100 രൂപ സലാത്തിലേക്ക് നേർച്ചയാക്കിയതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണിത്? അതൊന്ന് ഹജറുൽ അസദ് മൊത്താൻ പോയി, ഞാൻ ഒരു നിലക്കും കിട്ടൂല, ഞാൻ മരിച്ചോ എന്ന് തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് പഠിച്ചോനേ 100 രൂപ നമ്മളെ പള്ളിയിലെ സലാത്തിലേക്ക്, മുത്തുനബീന സലാത്തിലേക്ക് എന്ന് പറഞ്ഞു. എന്നെ ഏതോ ഒരു പാകിസ്ഥാനി പിടിച്ചിട്ട് മുത്തിക്ക് ഞങ്ങൾക്ക് എടുത്തൊരു കൊടുത്ത് ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ അയാള് ഭാര്യയെ കാണാണ്ടായി പോയി. സഭാമറ ഈ ഇവിടുന്ന് നടന്നു വരുമ്പോ അറഫയിൽ നിന്ന് മിനായിലേക്ക് വരുമ്പോ അയാൾ നേർച്ചയായി കൊടുത്തു. അങ്ങനെ അയാൾ പറഞ്ഞു, 18 വട്ടം ഞാന് 100 രൂപ നേർച്ചയാക്കി, 18 കാര്യവും എനിക്ക് ഹാസരായി. അതാണ് സലാത്തിന്റെ പവർ. ഇത് ഞാൻ എന്റെ ഒരു അനുഭവത്തിലുള്ളതാണ്. ഇനി ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഞാനൊരു 4 മാസം മുമ്പ് ഉംറക്ക് പോയപ്പോ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നിന്ന് സലാത്ത് ചൊല്ലി കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടും നിങ്ങൾ സലാത്തിലേക്ക് നടത്തി. ഞാൻ ഇങ്ങനെ സലാത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു വലിയ കുടുക്കിലാണ്, പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ ഞാൻ കയറണം, ഞാനൊരു പെണ്ണാണ്, എനിക്ക് രക്ഷപ്പെടണം, ഞാൻ 500 രൂപ സലാത്തിലേക്ക് നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ 3 ദിവസം കഴിഞ്ഞ് പോരുന്നതിന്റെ മുമ്പ് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ കോടതിയിൽ കയറണ്ടാന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിലും പള്ളികളിലുമൊക്കെ സലാത്ത് നടക്കും. സലാത്ത് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവർക്ക് ഭൗതികമായ ലോകത്ത് വലിയ സഹായം കിട്ടും, അസുഖം മാറും, രോഗത്തിന് ശമനമുണ്ടാകും, വിഷമങ്ങൾ മാറും. സലാത്ത് ചൊല്ലിയാൽ മതി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാക്കുമെന്ന് ചിന്തിച്ചാൽ മതി. വല്ലതുമുണ്ടോ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്? അതാ അവിടുന്ന് ദുആ ചെയ്താൽ, അവിടുന്ന് ദുആ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ദുആ ചെയ്യുന്നുവോ അത് അവിടുന്ന് ലഭിക്കും എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഏത് കാര്യങ്ങളും ഹാസിലാകും. എത്രയാണ് സംഭവങ്ങൾ പറയാനുള്ളത്! നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കണ്ണ് കുരുടനായ മനുഷ്യൻ അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വരുന്നു. റസൂലുള്ളാഹിനോട് പറയുന്നു, ഇമാം തുർമുദി അവിടുത്തെ 3578 ഹദീസായി ഉദ്ധരിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവും ഇമാം നസാഇയും ഉദ്ധരിക്കുന്നുണ്ട്. അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ് നബിയേ, ഉദുഉല്ലാഹ അയ്യക്ഷിഫലി അൻ ബസരി, എന്റെ കണ്ണ് കാണുന്നില്ല, ഏ കണ്ണ് കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്നിട്ടാണ് പറയുന്നത്. പറച്ചല് ശിർക്കല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ചിലപ്പോ ചില മുജാഹിദീങ്ങളൊക്കെ വന്നിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ ചോദിക്കല് ശിർക്കാണെന്ന്. ഇല്ല, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ വന്നിട്ട് തങ്ങൾ പറയുന്നു, ഒരു അഅമ കുരുടനായ മനുഷ്യൻ വന്നിട്ടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് മോനെ ഇത് ചോദിക്കല് ശിർക്കെന്ന് പറഞ്ഞില്ല, നീ എന്നോട് കണ്ണിന്റെ അസുഖം മാറ്റാൻ വന്ന് പറഞ്ഞല്ലേ, ഞാൻ ഡോക്ടർ എന്നല്ല, എനിക്കേറ്റ ആ കണ്ണിന്റെ രോഗം ചികിത്സിക്കാനൊന്നും ഞാൻ പഠിച്ച ആളല്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മറിച്ച് അതാ പറഞ്ഞു, നീ പോയിട്ട് ഫന്തലിഖ് വത്തവല്ലാ സുമ്മ സല്ലി റകഅതൈൻ, ചെല്ലു ഒരു ഒതുവെടുക്ക് എന്നിട്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കൂ. സുമ്മഖുൽ, പിന്നെ നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യുർ റഹ്മ. യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക, അദാ നീ ദുആ ചെയ്തോ, എന്താ ദുആ ചെയ്യേണ്ടത്? ഒതുവെടുത്ത് രണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുമ്മ പഠിച്ചോനെ, ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയി മുഹമ്മദിൻ നബിയ്യ റഹ്മ, എന്റെ നബിയായ റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തിയതാ ഞാൻ ചോദിക്കുന്നു. ഇത് പറഞ്ഞിട്ടൊരറ്റ വിളിയാണ്, യാ മുഹമ്മദ്. ആരാ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ നബിയെ, ഇന്നീ അതവജ്ജഹു ബിക ഇലാ റബ്ബിക അൻ യക്ഷിഫ അൻ ബസരി. നബിയെ, ഞാനിത തങ്ങളെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുന്നു, എന്റെ കണ്ണിന്റെ ഈ കാഴ്ചയില്ലായ്മയൊന്ന് മാറ്റിത്തരണം. നിങ്ങളതാ പറഞ്ഞോളൂ, ഉടനെ അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ, അങ്ങനെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച്, മദീനയിലെ മുത്തുനബിയെ വിളിച്ചിട്ട് നമ്മളൊരു വിഷയം അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാൻ പറഞ്ഞാൽ റസൂലുള്ള ശുപാർശ ചെയ്യും. അതുകൊണ്ടാണ് മംഗൂസ് മൗലീദിൽ നമ്മൾ ചൊല്ലുന്നൊരു വരിയുണ്ട്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖ, പിന്നെ വാഹ്ലനാഇം സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട്, അല്ലാഹുവേ
ഈ നബിയെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് അവിടുത്തെ ശുപാർശ കിട്ടണം. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞങ്ങളെ കാര്യം ഹാസിലാക്കി തരണമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് രോഗമാണെങ്കിലും ഇപ്പൊ സമയമില്ല, ഒരു 15-16 സന്ദർഭങ്ങളിൽ വലിയ രോഗങ്ങൾ ശിഫയാക്കിയത് ബഹുമാനപ്പെട്ട അശ്ശിഫാഉ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഖാദിയാദ് പറയുന്നുണ്ട്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, അതിലെന്തുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിന്റെ ദിനത്തിൽ കുൽസൂം ഇബ്നുൽ ഹുസൈൻ എന്ന് പറഞ്ഞാലുടെ ശരീരത്തിലേക്ക് അതാ ഒരമ്പ് വന്ന് തറച്ചു, ഹമ്പാണ് വന്ന് തറച്ചത്. ചെല്ലുന്ന നബിയെ, ഇത് രക്തം മറിയുകയാണ്, ഈ രക്തമൊന്ന് നിർത്തിത്തരണമെന്ന് പറഞ്ഞപ്പോൾ വാന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഉമനീനൊന്ന് തൊട്ടു. ഫബസഖ ഫബരിആ, ഉടനെ സുഖമായിപ്പോയി. ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, നമ്മൾ സ്വലാത്തിന്റെ ആളുകളായി മാറണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടണം. ബന്ധപ്പെട്ടാൽ രോഗമുള്ളവരില്ലേ പലരും നമ്മളെ കൂട്ടത്തിൽ, കാലിന് സുഖമില്ല അല്ലേ, കൈക്ക് സുഖമില്ല അല്ലേ, അതാ മനസ്സിന് ടെൻഷനാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഏത് ഭ്രാന്തനാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലുമായങ്ങ് ബന്ധപ്പെട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടാൽ അവരുടെ എല്ലാ അസുഖങ്ങളും മാറ്റുന്നു. അതാണ് ഒരു ഹസ്അം കബീലയിൽപ്പെട്ട ഒരു പെണ്ണ് റസൂലുള്ളാന്റെ മുന്നിൽ ചെല്ലുന്നു. ഒരു ചെറിയ കുട്ടിയുണ്ട് ആ ഉമ്മയുടെ കയ്യിൽ. അവളതാ ലായത്തക്കല്ലം സംസാരിക്കുന്നില്ല, വല്ലാത്തൊരു വിഷമം. ഞാൻ ഇന്നലെ രാത്രി മലപ്പുറം ജില്ലയിലാണ് വേള് പറഞ്ഞത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ എന്റെ ഡ്രൈവർ തീരെ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ഇറങ്ങിപ്പോരുമ്പോ ചോദിച്ചെന്തേ മോനെ നീ ഭക്ഷണം തീരെ കഴിക്കാത്തത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒന്നുമല്ല, ഞങ്ങളവിടെ വയത് കഴിഞ്ഞു പോയി. അവിടെ ഒരു മൗലവിക്ക് മറുപടി പറയലായിരുന്നു, അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നപ്പോ സുബ്ഹാനല്ലാ ഒരു ചെറിയ മോളെ കൊണ്ടുവന്ന് ഞങ്ങളെ മുന്നിലേക്ക്. 2 കഴിഞ്ഞിട്ടുണ്ട്, ആ കുട്ടിയുടെ കഴുത്തുറച്ചിട്ടില്ല. കാണാൻ എന്തൊരു സൗന്ദര്യമുള്ള മോളാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനേ. ഇവിടെയും പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനേ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട്, അങ്ങനത്തെ വിഷമങ്ങളില്ലാതിരിക്കാൻ, ഉള്ള വിഷമങ്ങൾ മാറാൻ റസൂലുള്ളാനെ മുറുകെ പിടിക്കണം. റസൂലുള്ളാനെ മുറുകെ പിടിക്കുന്നത് എങ്ങനെയാണ്? അതിന് 2 ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ 2 ഞാൻ വിശദീകരിക്കും. അതാ ബഹുബഹാനപ്പെട്ട ഹസ്സമ കബീലയിൽപ്പെട്ട ഒരു പെണ്ണ് കുട്ടിയെയും കൊണ്ട് ചെല്ലുന്നു. കുട്ടി സംസാരിക്കുന്നില്ല, സംസാരിക്കാത്ത കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒതുവെടുത്തിട്ടതാ ഫൗതിയ ബിമാ ഇൻഫ മമ്മല ഫാന്റെ റസൂല് വായില് വെള്ളമങ്ങ് കൊപ്പിച്ചിട്ടിങ്ങ് തുപ്പി. വകസലയദൈഹി, കയ്യുമങ്ങ് കഴുകി. ഈ വെള്ളമെടുത്തിട്ട് ആ മോളെ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, വമർഹ ബിസ്ഖിഹി വമസ്ഹി ബിഹി. അത് വായിലൊന്ന് താ കുടിപ്പിക്കാൻ പറഞ്ഞു, മുഖത്തൊന്ന് പെരട്ടാൻ പറഞ്ഞു. ആ കുട്ടിയുടെ സംസാരിക്കാത്ത പ്രശ്നം ഫബരിയൽ ഗുലാം, ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, പരീക്ഷ എഴുതുന്ന മക്കളോട് വ്യാഴാഴ്ച നടക്കുന്ന സലാത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ നടക്കുന്ന സലാത്തിൽ നമ്മൾ പോയിരുന്നോളൂ ഒരു കുപ്പിവെള്ളവുമായി പോയിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കേട്ടും.
കിട്ടിയാൽ ഈ കുട്ടി നിങ്ങളെ കണ്ട റസൂലുള്ളാഹി തങ്ങളുടെ ബറക്കത്തങ്ങ് കിട്ടിയപ്പോൾ ഈ കുട്ടിയുടെ ബുദ്ധി അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. പ്രകാശിക്കാൻ തുടങ്ങി എന്നല്ല, ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെ ബുദ്ധിയെക്കാളും വലിയ ബുദ്ധിമാനായി ഈ കുട്ടി മാറി എന്നതാ ശിഫയിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് വിഷമങ്ങളും മാനസികമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, റസൂലുള്ളയുമായി ബന്ധപ്പെട്ടാൽ എല്ലാവിധ ഭ്രാന്തും മാറും. നമുക്കത് വിശ്വാസം വേണം, വിശ്വാസം വേണം. അതാണ്, വിശ്വാസമില്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. മാറുമെന്ന വിശ്വാസം വേണം. കണ്ടില്ലേ, ഭ്രാന്തുള്ള കുട്ടിയെ എടുത്തിട്ട് റസൂൽ അള്ളാന്റെ മുന്നിൽ ഒരു ഉമ്മ വന്നു. അള്ളാന്റെ റസൂൽ അതാ ഫമസഹ സദ്റഹു, നെഞ്ചത്തൊരറ്റ തടവലാണ്. അപ്പോൾ ഒരു ചെറിയ കറുത്ത ഒരു സാധനം അതാ ശരീരത്തിൽ നിന്നങ്ങ് ചാടിപ്പോയി. ഫസാദങ്ങോടിപ്പോയി. ഓടിയപ്പോൾ പിന്നെ ഭ്രാന്തില്ല. അതാണ് ചില ശൈത്താനുണ്ടാകുമുള്ളിൽ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് ശൈത്താൻ, എന്ത് ശൈത്താൻ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറഞ്ഞു, എല്ലാരെ കൂടെ ഉണ്ടാകും ഒരു ശൈത്താൻ. എന്റെ കൂടെയുണ്ട്, നിങ്ങളെ കൂടെയുണ്ട്. നാളൊരു സ്ഥലത്ത് ഭയങ്കര ഒരു പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയും? ഒരു പ്രശ്നം പറഞ്ഞാല്, ഭർത്താവിന്റെ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോ ഉമ്മയും ഈ ഇവന്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അടിപിടി കൂടുന്നവരാ സാധാരണ. ഇത് അടിയൊന്നല്ല, നല്ല സ്നേഹത്തിലാണ്. അങ്ങനെ ഈ ഉമ്മ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിനൊരു ശൈത്താനിയത്ത് തുടങ്ങി. ഏതോ ഒരു മുസ്ലിയാര് വന്ന് ചികിത്സിച്ചു. ചികിത്സിച്ചപ്പോ ഈ പെണ്ണ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഉമ്മയാണ്. അത് വാപ്പാക്ക് പിടിച്ചില്ല, എന്റെ പെണ്ണുങ്ങൾ എങ്ങനെയാ അങ്ങനെ ശൈത്താൻ കൂടെ ഉള്ളയിട്ട കാഫിറാണോ എന്ന് ചോദിച്ചു. ഭയങ്കര കൊഴപ്പം. സുബ്ഹാനല്ലാഹ്. നമ്മളോട് ഞാൻ ആ സ്ഥലത്ത് വേദന എന്നപ്പോ എന്നോട് എഴുതി ചോദിച്ചു, അത് പഠിക്കണം നമ്മള്, എന്റെ കൂടെ ഒരു ശൈത്താനുണ്ട്, നിങ്ങളെ കൂടെ ഒക്കെ ഒരു ശൈത്താൻ ഇരിക്കുന്നുണ്ട്. അതായത് ചിലർക്ക് ഉറക്ക് വരുന്നത്. ആ ശൈത്താൻ എന്താണ്? ഉറങ്ങിക്കോ എന്ന് പറയാണ്. നമ്മൾ അതിനോട് എന്താണ് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഈ ശൈത്താനാണ് മെല്ലെ ഇറങ്ങിപ്പോയി വയലധികം കേൾക്കേണ്ട സലാത്ത് അങ്ങ് ചൊല്ലിപ്പോകുമെന്ന് പറയുന്നത്, അതിനെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതാ എല്ലാരെ കൂടെയും ഒരു ശൈത്താനുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള പറഞ്ഞു, എല്ലാരെ കൂടെയും ശൈത്താനുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നബിയെ നിങ്ങളെ കൂടെ ഉണ്ടാകുമോ ശൈത്താന്? തങ്ങളെ കൂടെ ഉണ്ടാകുമോ ശൈത്താന്? റസൂലുള്ള പറഞ്ഞു, എന്റെ കൂടെയും ശൈത്താനുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ചില കഴിവുണ്ട്. എന്താണ് കഴിവ്? ഞാൻ ശൈത്താനെ പിടിച്ചിട്ട് മുസ്ലിമാക്കി കളഞ്ഞു. എന്നെ അവൻ ഉപദ്രവിക്കൂല. അപ്പൊ നമ്മളെ കൂടെ ഒക്കെ ഒരു ശൈത്താനുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മനുഷ്യന്റെ കൂടെ ഒരു മലക്കുമുണ്ട്, ഒരു ശൈത്താനുമുണ്ട്. അപ്പോഴെന്താണ്, നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് സ്കൂളിലെ വണ്ടി പോലെയാണ് നമ്മള്. പക്ഷെ അതിനൊരു സ്റ്റെയറിംഗ് ഉണ്ടാവും. അതിനൊരു സ്റ്റെയറിംഗും കൂടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് നമ്മള്. അതായത് ഈ സ്റ്റെയറിംഗ് പിടിച്ചിട്ട് ഒരാൾ അങ്ങോട്ടാ തിരിക്കുന്നത്, ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മലക്ക് നമ്മളെ ഉപദേശിക്കുമ്പോ, അതാ മറ്റേ ഭാഗത്തുള്ള ഡ്രൈവർ പിടിച്ചിട്ട് ഇങ്ങോട്ടാ തിരിക്കുന്നത് കുണ്ടിലേക്കാണ്. അപ്പോഴെന്താണ്, ആരാണോ പിടിച്ചു ഉഷാറിൽ തിരിക്കുന്നത് അയാൾ രക്ഷപ്പെടും. അപ്പൊ നമ്മളാരെ ഭാഗത്താണോ ചാഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ രക്ഷപ്പെടും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു ശൈത്താനുണ്ടാകും. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ശൈത്താൻ, എന്ത് ശൈത്താൻ! റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശൈത്താനെ പിടിച്ച് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു, കാണിച്ചു തരാതിരുന്നതിനൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ് ജിന്നുകളും ശൈത്താന്മാരും വൈപ്പെട്ടത്. അതാ ഞാൻ എങ്ങനെ പിടിച്ച് കെട്ടിയിട്ടാൽ അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ എനിക്കൊരു അധികാരം തരണം. അതാണ് ലോകത്ത് ഇനി ആർക്കുമില്ലാത്തൊരു അധികാരം എന്ന് പറഞ്ഞ് ദുആ ചെയ്തത് കൊണ്ട്, മുൻകാലത്തൊരു നബി എങ്ങനെ ദുആ ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാതിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു ശൈത്താനും ഒരു വിഷയമല്ല. പക്ഷേ
നമുക്ക് നല്ല വിശ്വാസത്തോടെ നമ്മൾ പോയി നിന്നാൽ എല്ലാ ശൈത്താനും മാറും, എല്ലാ വിഷമങ്ങളും മാറും. അതിന് നല്ലവണ്ണം റസൂലുള്ളാനെ പിടിക്കണം. വമയ്യക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു, റസൂലുള്ളാനെ മുറുകെ പിടിക്കണം. അതെങ്ങനെയാണ് റസൂലുള്ളാനെ മുറുകെ പിടിക്കുന്നത്? രണ്ട് രൂപത്തിലാണ്. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് മുഴുവൻ ജീവിതത്തിൽ പകർത്തലാണ്. നമുക്ക് കഴിയോ? എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മൾ ശ്രമിക്കണം കഴിവിന്റെ പരമാവധി. ഞാൻ എന്റെ മോമിനീങ്ങളോട് റസൂലുള്ളാനെ സ്നേഹിക്കണം കൽബിൽ. നമുക്കാരാണ് സഹോദരങ്ങളെ ഉള്ളത്? അല്ലാഹുവിന്റെ ഹബീബല്ലാതെ നമുക്ക് ആരെങ്കിലുമുണ്ടോ? ആരാണ് നമുക്കുള്ളത്? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഒരു റസൂലുള്ളാന്റെ സലാത്ത് ചെല്ലുമ്പോ എന്തേ നമുക്കതിൽ പോകാനുള്ള മനസ്സില്ലാത്തത്? നമുക്കെന്തേ അതിലിരുന്നിട്ടൊരു മടി വരുന്നത്? മടി വരാൻ പറ്റൂല. കാരണം അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ നമുക്കാരുണ്ട്? നമ്മളെ മകനെ കണ്ടിരുന്നിട്ട് നമുക്ക് മതിയാവുന്നില്ല. നമ്മളെ ഭാര്യയോട് കൂടെ ജീവിച്ചിട്ട് നമുക്ക് മതിയാകുന്നില്ല. നമ്മളെ സുഹൃത്തിന്റെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ആശ തീരുന്നില്ല. അതാ, എന്നാൽ ഹബീബായ നബി തങ്ങളെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ രണ്ട് നിലക്കാണ് നമുക്ക് ഹബീബിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. ഒന്നവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ്. അതിന്റെ ഒന്നാമത്തത് വേണ്ടത് നാവങ്ങ് അടച്ചുവെക്കലാണ്. നാവ് കൊണ്ടൊരു വിഷയം പറയരുത്, അനാവശ്യമായത് പറയരുത്. കഴിയുമോ ചെറുപ്പക്കാരാ, ഇന്ന് നേരം വെളുത്തിട്ട് എത്ര ഗീബത്ത് പറഞ്ഞു പോയി, എത്ര അനാവശ്യം പറഞ്ഞു പോയി, എത്ര വേണ്ടാത്തത് പറഞ്ഞു പോയി, എത്ര ആലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു പോയി, എത്ര സാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു പോയി, എത്ര കളവ് പറഞ്ഞു പോയി. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളതാ ആ റൂട്ടിലേക്ക് കടക്കണം. നമ്മളെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മയ്യലുമല്ലി മാ ബൈന ലഹയൈഹി വമാ ബൈന ഫഖദൈഹി അളുമൻ ലഹുൽ ജന്ന. രണ്ട് സാധനം നിങ്ങൾ എന്നോട് ജാമ്യം നിന്ന് തന്നാൽ രണ്ട് സാധനം സൂക്ഷിച്ച് ജീവിക്കുമെന്ന്, അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ മറ്റൊരു വിഷയത്തിലും ഉപയോഗിക്കൂല എന്ന് എനിക്ക് ജാമ്യം നിന്നാൽ അളുമല്ലഹുൽ ജന്ന, ഞാൻ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, ജാമ്യം നിൽക്കുന്നു, തരുമെന്ന് ഉറപ്പ് പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. വ്യഭിചരിച്ച് പോകരുത്, അതാ തോന്നിവാസം ചെയ്ത് പോകരുത്, അത്തരം അനാവശ്യങ്ങൾ പ്രവർത്തിച്ചു പോകരുത്. അതോടുകൂടെ നാവ് കൊണ്ട് അനാവശ്യം പറയരുത്. നമ്മുടെ ഇതൊരു വിഷയമാണ്. അതുപോലെ കൃത്യമായി നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കണം. അങ്ങനെ നമ്മൾ അങ്ങ് ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. രണ്ടാമത്തത് സ്വലാത്ത് ചൊല്ലലാണ്. ഓ സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളയുമായി അടുക്കാൻ കഴിയും. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ നിങ്ങളോട്, ഒരു നാല് കൊല്ലം മുമ്പ് ഞാൻ മദീനയിൽ വെച്ച് ഒരു ഉംറക്ക് പോയതാണ്. എന്റെ കൂടെ കുറച്ചാളുണ്ടായിരുന്നു. പോരുമ്പോ ഞങ്ങൾ മുത്തനബിയെ വിളിച്ച് കരഞ്ഞു, നബിയെ ഞങ്ങളവിടുത്തെ ഹളറത്തിൽ വന്നു. ഇവിടുത്തെ സ്നേഹിച്ച അഹമ്മദുൽ കബീരി ദിഫായി തങ്ങൾ ഇവിടുത്തെ ഹളറത്തിൽ വന്നു, പൊട്ടിക്കരഞ്ഞു നബിയെ. തങ്ങളോട് പറഞ്ഞു, എന്ത് നബിയെ, ഞങ്ങളിത വന്നിരിക്കുന്നു. ഞാൻ എന്റെ ആത്മാവിനെയാണ് ഇവിടെ പറഞ്ഞേക്കാറുള്ളത്. ഇദാ ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹളറത്, നേരത്തെ എന്റെ ആത്മാവ് ഫിഹാലത്തിൽ ബഅദി റൂഹി കുന്തു ഉർസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. ഞാൻ ഈ മണ്ണിൽ വന്നിട്ട് ഈ മണ്ണ് എന്റെ ആത്മാവിനെ കൊണ്ട് ചുംബിച്ച് തിരിച്ചു പോരാറുണ്ട്. ഞാൻ ഈ സദസ്സിൽ വഴതിനു വേണ്ടി എണീച്ചു നിൽക്കുമ്പോ എന്റെ മനസ്സുകൊണ്ട് മദീനയുടെ മണ്ണ് ചുംബിച്ചാണ് ഞാനിവിടെ എണീറ്റു നിന്നത്. കാരണം ഞാൻ ഒരിക്കലും എനിക്കറിയാം സഹോദരന്മാരെ, എന്റെ ഹബീബിനെ കുറിച്ച് അവിടുത്തെ സലാത്തിന്റെ മഹത്വം പറയാൻ അർഹനല്ല. ഞാൻ എന്റെ ഹബീബിന്റെ മണ്ണ് എന്റെ മനസ്സുകൊണ്ട് ചുംബിച്ചു. റബ്ബേ, അവിടുത്തെ ഹദറത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, അഹമ്മദുൽ കബീരി ദിഫായി റളിയല്ലാഹു അൻഹു അതേപോലെ മദീനത്തെ മണ്ണ് ചുംബിക്കാറുണ്ട്. മദീനത്തെ മണ്ണ് പോയി ചുംബിക്കാറുണ്ട്.
പക്ഷേ അവിടുത്തെ ഹദറത്തിലെത്തിയപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ എത്ര കാലമായി എന്റെ മനസ്സുകൊണ്ട് ഈ പുണ്യമണ്ണ് വന്ന് ചുംബിക്കാറുള്ളത്, ഫാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹദറത്ത്, ഞാനിപ്പോ എന്റെ ശരീരവുമായിട്ട് ഇത വന്നിരിക്കുന്നു നബിയെ, അതുകൊണ്ട് എന്റെ ശരീരവുമായി ഞാൻ ഈ മദീനയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കവിടുത്തെ ശരീരമൊന്ന് കിട്ടണം. മദീനയുടെ റൗളയുടെ വാതില് പൊട്ടുന്നു, അല്ലാഹുവിന്റെ റസൂല് കൈ നീട്ടിക്കൊടുക്കുന്നു. അഹ്മദുൽ കബീരി ദിഫായി റളിയല്ലാഹു അൻഹു മതിവരോളം ചുംബിക്കുന്നു. ഓ സഹോദരന്മാരെ, ആരാണ് ആ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു? കഴിഞ്ഞില്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് യാത്ര പോയ ഉമർ ഖാദിൽ ബിലങ്കോത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നിട്ട് അംഗീകാരം വാങ്ങിപ്പോയി. ഞാനന്ന് എന്റെ കൂടെ ഉംറക്ക് വന്ന ആളുകളെ നിർത്തിയിട്ട് ഞാനെന്ന് പറഞ്ഞു, റസൂലുള്ളാന്റെ മുന്നിൽ നിന്ന് നമുക്ക് ഹബീബിനെ കാണണം, ഹബീബിനെ കാണണം, ഇവിടുന്ന് പ്രതിജ്ഞയെടുക്കണം. എന്താണ്? ഒരു പക്ഷേ നമ്മുടെ മനസ്സ് വളരെ മലീമസമാണ്, നമ്മുടെ മനസ്സ് റസൂലുള്ളാനെ കാണാൻ പറ്റിയ മനസ്സൊന്നും ആയിരിക്കില്ല. എന്നാലും ഹബീബായ നബിയെ ഒന്ന് കാണാൻ ശ്രമം നടത്തിയാൽ നടക്കും. അതെങ്ങനെയാണ് ശ്രമം? സ്വലാത്ത് ചൊല്ലലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 100 സ്വലാത്ത് ദിവസം ചൊല്ലിയിട്ട് കിടന്നുറങ്ങണം. അപ്പോ 100 സ്വലാത്ത് ചൊല്ലി ഒരു കൊല്ലം ചൊല്ലുക, ഒരു കൊല്ലത്തിന്റെ ഇടയിൽ കണ്ടില്ലെങ്കിൽ 200 സ്വലാത്ത് പിന്നെ ഓരോ ദിവസവും ചൊല്ലുക, എന്നിട്ടും കാണുന്നില്ലെങ്കിൽ 300 സ്വലാത്ത് ചൊല്ലുക, എന്നിട്ടും കാണുന്നില്ലെങ്കിൽ 400 ചൊല്ലുക. സുബ്ഹാനല്ലാഹ്. എന്റെ കുടുംബത്തിലുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, എനിക്ക് കാണാനൊക്കെ പറ്റിയ സഹോദരിയാണ്. ഒരു 15 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരിക്കുന്നു. ഒരു 10 ഒരു 10 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ നമ്പറൊക്കെ പോയിട്ടുണ്ട്, എവിടുന്നോ അന്വേഷിച്ച് കിട്ടിയതാണ് നിങ്ങൾ അവിടുന്ന് പറഞ്ഞ സലാത്ത്, ഞാൻ ഇന്ന് വരെ കൈവഴിച്ചിട്ടില്ല, ഞാൻ ഇന്ന് വരെ കൈവഴിച്ചിട്ടില്ല. ഉമ്മാദും പറഞ്ഞിട്ട് പൊട്ടിയങ്ങ് കരഞ്ഞു, എന്ത് പറയാൻ വാചകമില്ല. ഇന്നലെ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു വീട്ടിന്റെ ഉള്ളിലായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. പക്ഷേ വീട്ടിലങ്ങ് കടക്കണമെന്ന് ചിന്തിച്ച് അരികിലേക്ക് ചെന്നപ്പോ അവിടെ കുറെ ആലിമീങ്ങളുണ്ട്. അവരിൽ ആരോ ഒരാൾ വാതിലങ്ങടച്ചു കളഞ്ഞു. എനിക്ക് സഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെയാണ് ദുനിയാവിൽ നമ്മളെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, എത്ര സമയമുണ്ട്, എത്ര സമയം നമ്മൾ നമ്മളെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, എത്ര സമയം നമ്മളെ ഭൗതികമായി നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ട്, ആരെ എന്തിന്? എന്നാൽ നമ്മളെ ഒരു പുതിയ ഫോണാണ് മദീനയിലെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ആ റസൂലുള്ളയുമായി ഒന്ന് ബന്ധപ്പെട്ടുകൂടെ, രോഗങ്ങൾ മാറും കേട്ടോ, വിഷമങ്ങൾ മാറും കേട്ടോ, സമ്പത്ത് വേണ്ടത് റസൂലുള്ള തരും കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിനതൊരു വിഷയമാണോ? അല്ലാഹുവിന്റെ റസൂലിനിക്ക് സമ്പത്ത് തരലൊരു വിഷയമാണോ? റസൂലുള്ളാന്റെ മനസ്സിലൊരു ചിന്തയേ ഉള്ളോ? ഞമ്മൾ റസൂലുള്ളാന്റെ അരികിലങ്ങ് ചെന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ടതുപോലെ മുറുകെ പിടിച്ചാൽ
മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് ഞമ്മളെ ഈമാനി രക്ഷപ്പെടണം. അതിനെത്ര ദുനിയാവ് വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരും. നിങ്ങൾ കണ്ടില്ലേ ഒരു വലിയ സംഭവം, ഒരു കാർഗ്രാമീണനായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരുന്നു, മുന്നിലേക്ക് വന്നു. റസൂലുള്ളാന്റെ ജീവിത കാലഘട്ടത്തിലുള്ള സംഭവമാണ്. അമീനനായ മനുഷ്യൻ വന്നു, വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് എന്തെങ്കിലും തരൂന്ന് പറഞ്ഞു. അന്റെ റസൂല് നോക്കി എന്താ ഉള്ളത്, ഉള്ളത് മുഴുവൻ എടുത്തിട്ട് അദ്ദേഹത്തിനങ്ങ് കൊടുത്തു. കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ള ചോദിച്ചു, മോനെ തൃപ്തി ആയില്ലേ? അഹ്സൻതു ഇലൈക്, ഞാൻ നിനക്ക് നല്ല ഗുണം ചെയ്തില്ലേ? പറഞ്ഞിരുമ്പോയേക്ക് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ലല്ല, വല അജ്മൽ തനി, എനിക്ക് വേണ്ടതുപോലെ ഒന്നും ചെയ്തിട്ടില്ല മുഹമ്മദേ. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അരികില് ഞമ്മള് അള്ളാഹുവിന്റെ റസൂലെന്ന് കൊടുത്തതാണ്, കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞമ്മൾ സ്വാഭാവികമായി ഞമ്മൾ ചോദിക്കും, എന്താ റാഹത്തായില്ലേ? റാഹത്തായില്ലെങ്കിലും ഞമ്മൾ റാഹത്തായി എന്ന് പറയണല്ലോ, കാരണം ഔദാര്യം തരിയല്ലേ. അപ്പോ എന്താണ് റാഹത്തായില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, വല അജ്മൽതാ, നിങ്ങൾ വേണ്ടതുപോലെ ഒന്നും ഞമ്മക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സഹാബികൾക്ക് ദേഷ്യം പിടിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് വാളിങ്ങൂരി, എന്താടാ നീ പറഞ്ഞത്? അപ്പൊ എനിക്കുമറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസാറ ഇലീം മൻകഫ, എനിക്കവിടെ മിണ്ടരുത്. സുമ്മ ഖാമ വദഖല മൻസില, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോയി. വാർസല ഇലൈഹി, ഒരാളെ വിളിക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരും, വീട്ടിലെന്തോ ഉണ്ടോ എന്ന് നോക്കണ്ടേ, ചിലപ്പം കൊടുക്കുമ്പോ നല്ല ശ്രദ്ധിക്കണം, ചില മനുഷ്യന്മാർക്ക് എന്താവൂല, ഇത് ഉൾക്കൊള്ളാൻ കഴിയൂല. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 8 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഒരു വലിയ പണക്കാരൻ എന്നോട് വന്നിട്ട് അയാൾ ഒരു പുതിയ വണ്ടി എടുത്തു. എന്നോട് ചോദിച്ചു, നമ്മളൊന്ന് സിയാർത്തിന് പോയല്ലോ ഉസ്താദേ. ഓ, ഞാൻ പറഞ്ഞു നമ്മൾ പോവാ ഇവിടത്തേക്ക്, അന്ന് വെളിയങ്കോട് അങ്ങനെ ഇങ്ങനെ പോയിട്ട് നമ്മക്കൊരു വ്യാഴ്ചയായിരുന്നു, അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോരാ. അന്ന് ഇന്ന് ഇന്നത്തെ പോലെ വേദം അറിയാൻ പോകില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ അയാളെ വണ്ടിയിൽ ഇങ്ങനെ പോയി. പോയി ഒരു സ്ഥലത്തെത്തുമ്പോ അന്ന് എന്റെ കയ്യിൽ ഒരു റാഡോ വാച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഞാന്, അയാളാണ് ഡ്രൈവർ, അതിന്റെ മുതലാളി ആ ഡ്രൈവർ, ഞാൻ ഇപ്പുറത്തിരിക്കുകയാണ്. അങ്ങനെ വെളിയം കൊടുത്തിയപ്പോ ഒരാൾ വന്നിട്ട് കൈ നീട്ടി, ഞാൻ എന്റെ കീശയിലുള്ള ചെറിയൊരു സംഖ്യ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. അത് ചുരുട്ടിയിട്ട് അയാള് ഒരറ്റ മുഖത്ത് എറിഞ്ഞു തന്നെ. എന്റെ ഡ്രൈവർക്ക് ദേഷ്യം പിടിച്ചു, കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് അയാൾ ഇങ്ങോട്ട് എറിയോ. അവ എന്നോട് അയാള് പറഞ്ഞു, വലിയ വണ്ടിയിൽ വരുകയും ചെയ്തിട്ട് വലിയ റാഡോ വാച്ചൊക്കെ, എനിക്കെന്താണ് ഇത്ര റുപ്പി അടവ് തരികയെന്ന് വെച്ചാല്. അപ്പൊ അയാളെ ദൃഷ്ടിയിൽ ഞാൻ മുതലാളി, മറ്റേ ആള് ഡ്രൈവറുവാ. കാരണോ അയാളതാ വണ്ടി എന്നുള്ള ഉപ്പർ അറിയില്ല, ഇത്ര വലിയ പുതിയ വണ്ടിയൊക്കെ എടുത്തു വന്നിട്ട് കൈവരിക്കുന്ന വാച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലോണം 100 രൂപയും തരണ്ടേ എന്നുള്ള ആളെ ചിന്ത. ഏതായാലും ഞാൻ പറഞ്ഞു, അവനോട് മിണ്ടണ്ട, നമുക്ക് കൊടുത്ത കൂലിയും കിട്ടി, പൈസയും നമുക്ക് തന്നെ കിട്ടി, അതുകൊണ്ട് നമ്മൾ പോവാതെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, ചില ആളുകൾക്ക് കൊടുത്താലെങ്കിൽ മതിയാവില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. കൊടുത്തപ്പോ ഇയാള് പറഞ്ഞു, മുഹമ്മദേ, നീ എന്താണ് എന്നോട് ഗുണം ചെയ്തിട്ടില്ല, വല അജ്മൽതാ, നീ വേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിക്കാൻ വേണ്ടി നോക്കി, സഹാബത്ത് ഇരിക്കണം അവിടെ, സുൽത്താനോടല്ലേ പറയുന്നത്, വെറുതെവിടുവോ, പക്ഷെ ഇരിക്കവിടെ. നേരെ വീട്ടിൽ പോയി, അള്ളാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. മതിയോ മതിയോ മതിയോ, കൊടുത്തു. ഇപ്പൊ ഞാൻ ഗുണം ചെയ്ത മോനെ, അഹ്സൻതു ഇലൈക്, ആനഅം ഫജസാകല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാ, നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനും അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. അയാള് ദുആ ചെയ്തു. അന്റെ റസൂല് പറഞ്ഞു, മോനെ ഇപ്പൊ ഞാൻ ഇന്നെ തൃപ്തിപ്പെട്ടു, എനിക്ക് മതിയായിട്ടുണ്ട്. പക്ഷേ ഒറ്റക്കെങ്ങാനും എന്റെ ആ കുട്ടികള് സഹാബത്ത് കണ്ടാൽ നിന്നെ അടിക്കൂലെങ്കിലും വെറുപ്പുണ്ടാകും, കാരണം നീ റസൂലുള്ളയാകുന്ന അവരെ നേതാവായ എന്നോടൊരു മോശപ്പെട്ടത് പറഞ്ഞവനല്ലേ. അതുകൊണ്ട് ഇന്നൊക്കെ കുൽത്തമാ കുൽത്ത,
وفي أنفسي أصحابي من ذلك شيء فإن حببت فقل بين أيديهم ما قلت بين يدي حتى يذهب ما في صدورهم عليك നിനക്ക് നിന്നോട് അവർക്കുള്ളൊരു വെറുപ്പ് മാറാൻ വേണ്ടി നീ അവരെ മുന്നൊന്നും എന്ത് വേണം ഇതൊന്ന് പറയണം. അത് ഇപ്പം ഞാൻ പറഞ്ഞാന്നിട്ടാണ് തോന്നുന്നത്. ഇപ്പം വേണ്ട, നാളെ വരണം. നീ അങ്ങനെ പിറ്റേന്ന് വന്ന ഫലമാക്കാനുള്ള അത്, അതാ പിറ്റേന്നായപ്പോ ജാ ഇയാള് വന്നു. അതാ വന്നപ്പോ കാല ഇന്ന ഹാദല്ല അറാബിയ കാലമാ കാല എന്നോട് ഈ അറാബി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയല്ലേ മോനെ? ഉടനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നത് പറഞ്ഞു. അതാ സഹാബി പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, ഓ സഹാബത്തേ, വഇന്നീ ലൗ തറക്തുകും ഹൈസു ഖാല അർജുലു മാ ഖാൽ, നിങ്ങൾ അഥവാ അപ്പറഞ്ഞപ്പോ നിങ്ങൾ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടതുപോലെ കൊടുത്തില്ലായിരുന്നു എങ്കിൽ ആ മനുഷ്യനുണ്ടല്ലോ നിങ്ങളയാളെ കൊല്ലുമായിരുന്നു, അയാള് നരകത്തിലെത്തുമായിരുന്നു. റസൂലുള്ളാനെ മുറുകെ പിടിച്ച് സലാത്ത് ചൊല്ലുന്നവരെ റസൂലുള്ള കൈയൊഴിക്കൂല. കാണണമോ നിങ്ങൾക്ക്? അതാ ഹാക്കിം മുദ്രിക്കുന്ന ഹദീസിൽ കാണാം ഒരു സംഭവം. മദീനയിലുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ, കാന യുസല്ലി അലൈ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി വഖ്തിൻ വഹീൻ, എല്ലാ സമയത്തും സലാത്ത് ചൊല്ലുന്നൊരു ചെറുപ്പക്കാരൻ. റസൂലുള്ളാന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്ന ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട്, കൈക്ക് വേദന, കാലിന് വേദന, തലവേദന, മകൾക്ക് സുഖമില്ല, മകന് സുഖമില്ല, നിങ്ങൾ റസൂലുള്ളാന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കോളൂ, ചൊല്ലിയിട്ട് വെള്ളം ഊതി കുടിച്ചോളൂ, അസുഖം മാറും, മക്കളുണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊല്ലം ചൊല്ലിയിട്ട് കിട്ടിയില്ല എന്ന് പറയരുത്, 10 ദിവസം ചൊല്ലിയിട്ട് കിട്ടിയില്ലെന്ന് പറയരുത്. ചിലപ്പോൾ നമ്മളെ മനസ്സിന്റെ കട്ടി പോലെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ വേണ്ടിവരും. ഒഴിവാക്കരുത്. വമയ്യക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു, റസൂലുള്ളാനെ മുറുകെ പിടിച്ചാൽ റസൂലുള്ള കയ്യൊഴിക്കൂല. അതാ കണ്ടോ നിങ്ങൾ, ഒരു ചെറുപ്പക്കാരൻ മദീനയിൽ, അദ്ദേഹം എപ്പോഴും സലാത്ത് ചൊല്ലും. ആ സലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരൻ, മദീനയിൽ ജൂതന്മാരുണ്ട്, ജൂതന്മാരുടെ ഇടയിൽ ചെന്നുകൊണ്ട് സലാത്ത് ചൊല്ലും. സുബ്ഹാനല്ലാഹ്, ജൂതന്മാർക്ക് ഏറ്റവും വലിയ വെറുപ്പാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയുക എന്നത് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾക്കുള്ളത് പോലെ അവർക്ക് ഏറ്റവും വലിയ വെറുപ്പ് റസൂലുള്ളാന്റെ ബഹുമാനം പറയലാണ്. ഉമർ മൗലവിന്റെ മാല പാടുന്നതിന് പ്രശ്നമല്ല, ദിഫായി ശൈഖിന്റെയും മാല പാടിക്കൂടാ, മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലീദ് ഓതിക്കൂടാ, കൂട്ടത്തിൽ റസൂലുള്ളാന്റെ മൗലീദ് തീരെ ഓതിക്കൂടാ. ഞാൻ പറയട്ടെ, അങ്ങനെയാണ്. അത് ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്, ജൂതന്മാരുടെ ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം സലാത്ത് ചൊല്ലുന്നത് ജൂതന്മാർക്ക് കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ അവര് എല്ലാ സമയത്തും മദീനയിലെ തെരുവോരങ്ങളിൽ നിന്ന് സലാത്ത് ചൊല്ലുന്ന ഈ മനുഷ്യന്റെ സലാത്തൊന്ന് നിർത്തണം. അതെങ്ങനെ നിർത്തും? ഇദ്ദേഹത്തിന് പറഞ്ഞാ നിൽക്കൂല. അതിന് ഇദ്ദേഹത്തിനോടതാ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ലാ യഖൂദു വലാ യഖൂമു വലാ യഅകുലു വലാ യശ്റബു ഇല്ലാ സല്ലാ അലൈ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയും. ഭക്ഷണം കഴിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയും. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെയൊക്കെ ചെറിയ പ്രായത്തിൽ ഉമ്മമാര് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ ഉമ്മമാര് ഭക്ഷണം വാരി തരുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വെള്ളം കുളിക്കാൻ വേണ്ടി തലയിൽ വെള്ളം ഒഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവസാനത്തെ വെള്ളം സലാത്ത് വെള്ളം ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു ഒഴിക്കും. കുട്ടികളെ കൊണ്ട് സലാത്ത് ചൊല്ലിക്കും. അങ്ങനെ മക്കളെ ചെറുപ്പത്തിലെ സലാത്ത് ചൊല്ലിച്ച് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം പഴയ കാലത്ത് നമ്മളെ ഉമ്മമാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മോമിനീങ്ങളായ സഹോദരങ്ങളോട് നമ്മളെ മക്കളെ നമ്മളെങ്ങനെ പഴിപ്പിക്കണം, ഈ ചെറുപ്പക്കാരൻ എപ്പോഴും സലാത്ത് ചൊല്ലും, എപ്പോഴും ചൊല്ലും, ചൊല്ലിക്കൊണ്ടിരിക്കലാണ് അയാളെ പതിവ്. സുബ്ഹാനല്ലാഹ്. ജൂതന്മാർ ഇയാളെ നാവ് മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു, നാവ് മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ് അവരന്വേഷിച്ചോ? മലയിൽ പോയി വിറക് വെട്ടിയിട്ട് അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കലാണ്. അപ്പോ ആ നിലക്ക് വിറക് വെട്ടാൻ പോകുമ്പോ ഇയാളെ കൂടെ പോകണം, അവിടുന്ന് ഒറ്റയ്ക്ക് ഇയാളെ നാവ് മുറിക്കണം. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം മലയിൽ പോയി വിറക് വെട്ടുകയാണ്. വെട്ടിയിട്ടൊരു വലിയ കൊമ്പ് വെട്ടിയിട്ടോ അതിങ്ങനെ മുറിച്ച് കഷ്ണമാക്കി കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന ഫത്തബിഅഹു ഇസ്റൂന ഫാരിസം മിനൽ യഹൂദ്, 20 കുതിരവാക്തക്കാരായ കുതിരപ്പടയാളികളായ ജൂതന്മാരുടെ കൂട്ടത്തിൽ തീവ്രവാദികളായ 20 പേർ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നിട്ട് ഇദ്ദേഹത്തിനെ വളയുകയാണ്. അതാ വിറക് വെട്ടിയിട്ട് കഷ്ണമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എടാ അന്ത തുസല്ലിയല മുഹമ്മദിൻ, നീയാണോ എപ്പോഴും മുഹമ്മദിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവൻ? എന്തൊരു വാചകം പറഞ്ഞാലും ഇയാൾ സലാത്ത് ചൊല്ലോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദ്. അതാ അതേ എന്ന് പറഞ്ഞിട്ടൊരു സലാത്തങ്ങ് ചൊല്ലി. വെറുപ്പ് പിടിക്കാൻ വേറെന്തെങ്കിലും വേണമോ? സുബ്ഹാനല്ലാഹ്. ആഹുമ്മ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ചാടിയിട്ട് കഴുത്തിങ്ങ് പിടിച്ചോ, എടാ നീ ഞങ്ങളെ അവഹേളിക്കുകയാണ് അല്ലേ? ചെയ്ത തെറ്റി ഒരാളെ ആക്രമിച്ചതല്ല, ചീത്ത പറഞ്ഞതല്ല, അവഹേളിച്ചതല്ല, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിപ്പോയതാ, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയതാ. സുബ്ഹാനല്ലാഹ്. കഴുത്ത് പിടിച്ച് ഞെക്കി. കഴുത്ത് പിടിച്ച് നിൽക്കുമ്പോ സ്വാഭാവികമായും നാവ് പുറത്തേക്ക് വരും. വന്നോ നാവിങ്ങ് പിടിച്ചിട്ട് വേറൊരാളിങ്ങ് വലിച്ചോ, വേറൊരാള് കത്തിയെടുത്തിട്ട് ഫഖതഹു, നാവങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉപസുത്തി അതൊക്കെ നീട്ടടാ കയ്യി. ജൂതന്മാരെ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, നീട്ടടാ കയ്യി. നീട്ടിയങ്ങ് കൊടുത്തു, പിടിക്കടാ നാവ് പിടിക്ക്. മുഹമ്മദിൻ, ചെല്ലടാ നിന്റെ മുഹമ്മദിലേക്ക്, എന്നിട്ട് ഞങ്ങൾക്കൊന്ന് കാണണം ഏതി നിന്റെ മുഹമ്മദിന്റെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലുന്നത്, ഞങ്ങൾക്കൊന്ന് കാണണം. എന്താണ് സംശയം? ദാവലൈസാലന ഇല്ല ഇലൈക ഫിറാറുന വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ല ഇലർ റുസുലി. ഒരു മനുഷ്യനിക്ക് അഭയം തേടാൻ ഏറ്റവും നല്ല സ്ഥലം അത് റസൂലുള്ളാണ്. മോമിനീങ്ങൾക്ക് അമ്പിയാക്കളല്ലാതെ അഭയമില്ല. ഈ ചെറുപ്പക്കാരൻ ഇവര് പോയി, കയ്യിലതാ നാവ് മുറുകെ പിടിക്കുന്നു. പഠിച്ചോനെ, ഞാനിന്ന് വിറക് വെട്ടിയിട്ടേ ഉള്ളൂ, ഒരൽപ്പം വിറകേ ഉള്ളൂ, ഈ വിറകുമായി ഞാനൊന്നും എടുക്കാതെ അങ്ങ് പോയാൽ എന്റെ മക്കള് പട്ടിണിയിലാകും. ഒരു പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികില് എനിക്ക് തരാനൊന്നുമില്ലെങ്കിൽ ഞാൻ എന്റെ മക്കള് പട്ടിണി ആകുമല്ലോ. അദ്ദേഹം എങ്ങനെയോ നാവും കയ്യിൽ പിടിച്ചിട്ട് അതാ മുറുക്ക കെട്ടുകയാണ് ഉള്ള വിറക്. അതും ചുമലിലെടുത്ത് വെച്ചിട്ട് പോവുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി. മുത്തുനബിയുടെ
നബിയുടെ ഹദറത്തിലേക്ക് പോവുകയാണ്. വേറെ എവിടെ പോകാനാണ്? ഏത് ഹോസ്പിറ്റലിൽ പോകാനാണ്? അല്ലാഹുവിന്റെ റസൂലല്ലേ, അവിടത്തേക്ക് ഇതൊന്നൊരു വിഷയമല്ലെന്ന് സഹാബത്തിന് അറിയാം. അതുകൊണ്ടല്ലേ സലമത്ത് ബിനുൽ അക്വർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ സലമത്ത് ബിനുൽ അക്വയിന്റെ കാലിനൊരു വെട്ടുകൊണ്ട് ഉഹുദ് രണാങ്കണത്തിൽ നല്ല വലിയ മുറിയാട്. ആളുകൾ പറഞ്ഞു, ഉസൈബ സലമ, ഉസൈബ സലമ, സലമേന്റെ കാലിന് വെട്ടുകൊണ്ടിരിക്കുന്നു, മരുന്ന് വെക്കൂ. സലമത്ത് ബിനുൽ അക്വർ പറഞ്ഞു, എന്നെ ആരും മരുന്നൊന്നും വെക്കണ്ട, എന്നെ അവിടെ എന്റെ ഹബീബിന്റെ മുന്നിലൊന്ന് എത്തിക്കൂ. റസൂലുള്ളാന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ കാലിത മുറിഞ്ഞു കിടക്കുന്നു, നന്നാക്കി തരേണ്ടത് തങ്ങളാണ്. അതാ ധൈര്യത്തോടെ ഈമാനോട് പറഞ്ഞപ്പോ സൂറുള്ള കാലിങ്ങി യോജിപ്പിച്ച് വെച്ചിട്ട് ഇസ്വി 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 മൂന്ന് ഉത്തങ്ങ് ഊതിയപ്പോൾ അതങ്ങ് സുഖമായിപ്പോയി. അതാ സലമത്ത് ബിനുൽ അക്വർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മുറിയുടെ അടയാളം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടപ്പോ ചോദിക്കുന്നു, സലമ, ഇതെവിടുന്ന് പറ്റിയതാണ്? അത് ഉഹുദ് രണാങ്കണത്തിൽ പറ്റിയതാണ്. അത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. വിഷയം ഇങ്ങനെയാണ്. ഫലം മസ്തകിഹ കത്തു, എന്റെ ജീവിതത്തിൽ പിന്നെ എനിക്കങ്ങനത്തെ ഒരു മുറിഞ്ഞ വിഷമം തന്നെ, വേദന തന്നെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എത്രയാണ് പറയാനുള്ളത്? കഥാദർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലമ്പ കൊണ്ടോ? കഥാദർ റളിയല്ലാഹു അൻഹു ഇപ്പോഴത്ത് കല്യാണം കഴിച്ചൊരു ചെറുപ്പക്കാരനാണ്. കഥാദർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണുമാണ്. കണ്ണിലെ ആ അമ്പ് കൊണ്ടിട്ട് കവിൾത്തടത്തിലൂടെ കണ്ണ് പൊട്ടിങ്ങ് ഒലിച്ചു വന്നു. സുഹൃത്താനോട് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനീ കണ്ണുമായി പൊരേച്ചെന്നാൽ എന്റെ പെണ്ണുങ്ങൾ എന്നെ ഒഴിവാക്കും, അതുകൊണ്ട് ഈ കണ്ണൊന്ന് ശരിയാക്കി തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എടുത്തു വെച്ചിട്ടതാ തുപ്പനീരങ്ങ് ഉപയോഗിച്ചു. കഥാദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റുദ്ദത്ത് ബിക്കഫിൽ മുസ്ത ഫഅഹ്സന റദ്ദി, എനിക്ക് നേരത്തെ ഉള്ളതിനേക്കാളും നല്ല കണ്ണാണ് കിട്ടിയത്. കാരണം 70 വയസ്സ് കഴിഞ്ഞിട്ട് മറ്റേ കണ്ണിന് കാഴ്ച കുറവ്, എന്റെ റസൂലുള്ള ഉമനീർ ഉപയോഗിച്ച കണ്ണിനൊരു പ്രശ്നവുമില്ല. അതാ ഈ ചെറുപ്പക്കാരന്റെ നാവ് മുറിച്ചിരിക്കുന്നു. സൂറുദാന്റെ അരികിലേക്ക് ഉള്ള വിറക് ചെറിയ കട്ടാക്കി ചുമലിൽ വെച്ച് മെല്ലെ പോയി. പോകുമ്പോയേക്ക് മദീനത്തെ പള്ളിയിൽ അതാ മലക്കുൽ അമീൻ മലക്ക് ജബ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നബിയേ, നിങ്ങളെ സലാത്ത് ചെല്ലുന്ന മോനില്ലേ, ആ നിങ്ങളെ ശിഷ്യനില്ലേ, ശിഷ്യന്റെ നാവുണ്ട്, ജൂതന്മാര് മുറിച്ചിരിക്കുന്നു, ആ നാവും പിടിച്ചിട്ടുണ്ട്, വരുന്നു നബിയേ. സാധാരണ അല്ലാഹുവിന്റെ ഹബീബിനെ ദൂരെ നിന്ന് കണ്ടാൽ അദാ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സഹാബിക്ക് നാവ് മുറിച്ചതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല, വായിൽ നിന്ന് രക്തം വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മദീനത്തെ ഉമ്മരപ്പടിയിൽ നിന്ന് ഇറങ്ങി. അതാ സഹാബിയോട് ഉപസുത്തിയത, കൈയൊന്ന് തുറക്കൂ, ഇതാ നാവ് നബിയെ, ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, കാരണം മലയിന്ന് ഇറങ്ങി വരണ്ടേ. ആ നാവ് റസൂലുള്ളാന്റെ കയ്യിൽ വെച്ചു, നന്നായി ഒന്ന് തടകി. ഹാക്കി മുദ്രിക്കുന്നു, റസൂലുള്ള അങ്ങ് ദുആ ചെയ്തു, നല്ല ഒരു ദുആ. റസൂലുള്ള ദുആ ചെയ്തപ്പോൾ പെട്ടെന്നതാ ഒരു ശബ്ദം, ഫസവ്വതല്ലിസ, ഒരു ശബ്ദം. എവിടുന്ന ആ ശബ്ദം? നാവ് സംസാരിക്കുകയാണ്. എന്താ നാവ് സംസാരിക്കുന്നത്? അത്താഅത്തു ലില്ലാഹി വലി റസൂലിഹി, വഴിപ്പെടേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയുമല്ലേ, വഴിപ്പെടേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയുമല്ലേ. എന്നിട്ട് ഫത്താറല്ലിസാൻ,
ആത്മാവങ്ങ് പറന്നുപോയി, പറന്നത് ആകാശത്തിലേക്കല്ല. ഈ സഹാബിയുടെ വായങ്ങ് വളർന്നു, വായിൽ പോയിട്ട് നാവ് നേരത്തെ ഉള്ളതുപോലെ അവിടെ പോയിരുന്നു. നാവിനൊരു കുഴപ്പവുമില്ല. സഹാബിക്ക് മനസ്സിൽ സന്തോഷം വന്നുപോയി. അൽഹംദുലില്ലാ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിപ്പോയി. കണ്ട ചെറുപ്പക്കാരാ, നാവ് മുറിഞ്ഞത് വല്ല പ്രശ്നവുമുണ്ടോ? സ്വലാത്ത് ചൊല്ലിയാൽ എന്ത് കൈമുറിഞ്ഞാൽ പ്രശ്നമുണ്ടോ? റസൂലുള്ളത് മാറ്റിത്തരൂലേ? പക്ഷേ നിനക്ക് സ്വലാത്തിന് വന്നുകൂടാ. നമ്മളെ ജീവിതത്തിലൊരു അബദ്ധമാണ് കേട്ടോ. കഴിഞ്ഞില്ല, നിങ്ങൾ കണ്ടോ അള്ളാഹുവിന്റെ റസൂലി അതാ ചെല്ലുന്നു ആ വിറകിന്റെ അരികിൽ, വിറകിന്റെ കെട്ടങ്ങയിച്ചിട്ടോ? ഒരൊറ്റ ദുആയാണ് പഠിച്ചോനെ, ഇവൻ സ്വലാത്ത് ചൊല്ലിയവനല്ലേ. ഇനി ഇവനിക്ക് സാമ്പത്തികമായ വിഷമങ്ങൾ അതാ ഉണ്ടാകരുത്. ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ജഅൽഹു ദഹബാ, ഒരൊറ്റ ദുആയാണ്. അല്ലാഹുമ്മ ജഅൽഹു ദഹബാ, ഇത് നീ സ്വർണമാക്കണേ അല്ലാ. അല്ലാന്റെ റസൂൽ ഒരൊറ്റ ദുആയ. എന്താ ദുആ എന്നറിയോ? ഈ വിറക് മുഴുവൻ സ്വർണമാക്കാൻ ദുആ ചെയ്ത് തീരുമ്പോയേക്ക് ഇതൊക്കെ സ്വർണമായി. സ്വർണമായത് കണ്ടപ്പോ ഈ സഹാബി തലയിൽ കൈവച്ചൊരൊറ്റ കരച്ചിലാണ്. എന്തിനാ കരഞ്ഞത്? നമ്മള് കഴിയാ പഠിച്ചോനെ കുറച്ചും കൂടി വേറെ ഇങ്ങെടുക്കരു, എന്നാൽ അതും കൂടെ സ്വർണ്ണമായി കിട്ടാനെല്ലാം പഠിച്ചോനെ നഷ്ടമായി പോയി. അത് ഇന്നിട്ടല്ല, പിന്നെ കരഞ്ഞത് പഠിച്ചോനെ. ഇതാ എന്റെ കയ്യില് ദുനിയാവ് വരുന്നു. എനിക്ക് റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലിയതിന് ദുനിയാവ് സമ്മാനമായി തരുന്നു. ദുനിയാവ് സമ്മാനമായി എനിക്ക് വേണ്ട, ദുനിയാവ് സമ്മാനമായി എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ എനിക്ക് ഈ ദുനിയാവ് വേണ്ട. അല്ലാന്റെ റസൂല് പറഞ്ഞു, എന്നാൽ ആവശ്യമുള്ളത് എടുത്തോളൂ. സഹാബി പറഞ്ഞു, നബിയേ ഞാൻ കാട്ടിൽ പോയി വിറക് വെട്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ജീവിക്കും, എനിക്ക് ദുനിയാവിലല്ല ഒന്നും വേണ്ടത്. മുത്തുനബി ആഖിറത്തിൽ എന്റെ കൈപിടിക്കലാണ് എനിക്ക് ആവശ്യം. അല്ലാഹുവിന്റെ റസൂൽ, എന്നാ നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ. ഒരു കഷ്ണം സ്വർണത്തിന്റെ കൊള്ളി ഇങ്ങെടുത്തിട്ട് പറഞ്ഞു, ഫീഹി കിഫായത്തുൻ ലീ വലി ഔലാദി വലി ഔലാദി ഔലാദി, എനിക്കിത് മതി, എന്റെ മക്കൾക്കിത് മതി, എന്റെ മക്കളെ മക്കൾക്കിത് മതി, ഞങ്ങൾക്കതിനപ്പുറം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയപ്പോ ദുനിയാവും കിട്ടി. കണ്ട ചെറുപ്പക്കാരാ, സലാത്തുമായി ബന്ധപ്പെടണം, എന്തൊരു സുഖമുണ്ട്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, ഇവിടുന്ന് കാസർഗോഡേക്ക് പോകുന്നതിന്റെ ഇടയിൽ സലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ ഒരു വിരലിന്റെ മുകളിലിടുന്നൊരു തസ്ബീഹ്, ഇനി തസ്ബീഹ് വേണമെന്നുമില്ല, എണ്ണമില്ലാതെ ചൊല്ലുക. വെറുതെ അനാവശ്യമായി പറയുന്നതിന് സംസാരിക്കുന്നതിന് പകരം നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലുക. ഞാനൊരു സ്ഥലത്ത് നാള് പോയപ്പോ പകലൊരു പരിപാടിക്ക് പോയതാണ്, ഞാനെത്താൻ വേണ്ടി കുറച്ചങ്ങ് വൈകിപ്പോയി. അപ്പൊ എനിക്ക് പരിചയമുള്ളൊരു ഹാജിയുണ്ട്, അദ്ദേഹം എപ്പോഴും സ്വലാത്ത് ചൊല്ലും, അല്ലേ ഖുർആനോതും. ഒരു ഫംഗ്ഷനാണ്. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ അബ്ദുറഹ്മാൻ ഹാജി എവിടെ? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ മൂപ്പര് ആ റൂമിലുണ്ട്. ഞാൻ എന്താ പരിപാടി എന്ന് ഞാൻ നോക്കുമ്പോ മൂപ്പര് സ്വലാത്ത് ചൊല്ലുകയാണ്, ഒരു ചെറിയ തസ്ബീഹ് മാല പിടിച്ചിട്ട്. നാടനാണ്, മുസ്ലിം ആയിരുന്നില്ല. മൂപ്പര് വെറുതെ ഇരിക്കൂല, സ്വലാത്ത് ചൊല്ലും. എത്ര വട്ടമാണ് റസൂലുള്ളാനെ കണ്ടത്! ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ വളരണം, ആത്മീയമായി റസൂലുള്ളയുമായി ബന്ധപ്പെടണം. എന്നാൽ നമുക്ക് സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാനെ കിട്ടും. റസൂലുള്ളാനെ കിട്ടിയാലോ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും റസൂലുള്ള നമ്മളെ അരികിൽ വരും. റസൂലുള്ള വരും, എപ്പോ വരും? എല്ലാ സമയത്തും വരും. നമ്മളെ ദുനിയാവിൽ രോഗത്തിന്റെ സമയത്ത് നമ്മളെ അരികിൽ വരും. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹം നന്നായി സ്വലാത്ത് ചൊല്ലി. അദ്ദേഹത്തിനൊരു വലിയ സിഹ്ര് ചെയ്തു, ഒരു നിലക്കും ഒരാളും ചികിത്സിച്ചിട്ട് മാറുന്നില്ല. അദ്ദേഹത്തിന് വയറുവേദനയാണ് വന്നത്.
അതാ 5 ഇഞ്ചക്ഷൻ ഡോക്ടർമാര് പറഞ്ഞു ഇത് 3 ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനിക്ക്. 5 ചെയ്തപ്പോ ഇയാൾക്ക് ഫലിക്കുന്നില്ല. ഇയാള് വീട്ടിൽ പോയി കസേരയിൽ നിന്ന് ഹബീബായ നബിയെ വിളിച്ചു. വിളിച്ചപ്പോ ഇയാൾ ഇങ്ങനെ അങ്ങ് ഉറങ്ങി. 5 മിനിറ്റ് കഴിയുമ്പോ ഇദ്ദേഹം വിയർത്ത് കുളിച്ചുപോയി. എണീറ്റ് നോക്കുമ്പോൾ വയറുവേദന മാറി. എന്താണ് ഉണ്ടായത്? അന്വേഷിച്ചപ്പോ പറഞ്ഞു, ഞാൻ എന്റെ മുത്തനബിയുടെ പേരിലെപ്പോഴും സലാത്ത് ചൊല്ലുന്ന ആളാണ്. ഞാനിങ്ങനെ സലാത്ത് ചൊല്ലിയിട്ട് നബിയെ എന്നെ കയ്യൊഴിക്കുകയാണോ എന്ന് മനസ്സിൽ ചിന്തിച്ച് സലാത്ത് ചൊല്ലിയിട്ട് കസേരയിലിരുന്നപ്പോ അതാ എന്റെ മുന്നിലേക്കൊരു മനുഷ്യനിങ് വന്നു. അത് അള്ളാഹുവിന്റെ ഹബീബാണ്. എന്റെ മുഖത്ത് നന്നായി ഇങ്ങനെ ഒന്നങ്ങ് നോക്കി. സൂറുള്ള തിരിച്ചങ്ങ് പോയി. സിഹ്റ് ബാത്തിലായി പോയി. ഞാൻ പറയുന്നത് എന്താണ്? നമുക്ക് റസൂലുള്ളയിലേക്കൊന്ന് മടങ്ങിക്കൂടെ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കൊന്ന് പിൻപറ്റിക്കൂടെ? മാത്രമല്ല, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നമ്മൾ നന്നായി റസൂലുള്ളാനെ മുറുകെ പിടിക്കണം. നമുക്ക് ഈമാനോടെ മരിക്കലാണ് വലുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. റഹ്മാനേ, നിങ്ങൾ കണ്ടോ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം അനിവാര്യമാണ്. പിശാജ് വന്നിട്ട് നമ്മളെ വല്ലാതെ തകർക്കും. റസൂലുള്ളാന്റെ ഹദീസിലുണ്ട്, മരിക്കുന്ന സമയത്ത് പിശാജ് നമ്മളുടെ അരികിൽ വരും. വന്നിട്ട് നമ്മളോട് പറയും, എടാ നീ ക്രിസ്ത്യാനിയായിക്കോ, നീ ജൂതനായിക്കോ എന്നൊക്കെ പറയും. പറയുമ്പോ രക്ഷ വേണമെങ്കിൽ റസൂലുള്ളാന്റെ വലിയ കാവല് വേണം, റസൂലുള്ളാന്റെ വലിയ സംരക്ഷണം വേണം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭഗവാൻപെട്ട തങ്ങൾ അവർ ഇപ്പം വരും, അതുകൊണ്ട് തങ്ങൾ വന്നാ വേല ഞാൻ നിർത്തും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കണം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇമാം ഖുർത്തുബി വലിയ മഹാനാണ്. വലിയ മഹാനായ ഇമാം ഖുർത്തുബി, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ മരിക്കാൻ കടന്നു. മരിക്കാൻ കടന്നപ്പോൾ ശിഷ്യന്മാര് ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര ചൊല്ലിക്കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്ര ചൊല്ലിക്കൊടുക്കുമ്പോ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ലാ ഖൂലു ഹദാ, ഞാനത് പറയൂല. ചിന്തിക്കണം, ആരാണ് ഇമാം ഖുർത്തുബി? നമ്മളെപ്പോലത്തെ ആളൊന്നല്ല, വലിയ മഹാനാണ്. വലിയ മഹാനാണ് ഇമാം ഖുർത്തുബി. വലിയ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അതാ പറയുന്ന വാചകം ഞാൻ ചെല്ലൂല എന്നാണ്. ശിഷ്യന്മാരൊക്കെ ചുറ്റുഭാഗം നിന്ന് കരയുന്നു, പഠിച്ചോനെ നമ്മളെ ഉസ്താദ് ഈമാനില്ലാതെ മരിക്കുകയാണോ, നമ്മളെ ഉസ്താദ് ഈമാനില്ലാതെ മരിക്കുകയാണോ. ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലാൻ പറഞ്ഞിട്ട് ഉസ്താദ് ചെല്ലുന്നില്ല. അവസാനം ഞാൻ എന്റെ മോമിനീങ്ങളോട് പറയട്ടെ, അതാ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാര് ഖുർആനോതി അള്ളാഹനോട് ദുആ ചെയ്തു. വീണ്ടും ചൊല്ലിക്കൊടുക്കുമ്പോ ചെല്ലൂലാന്നാണ് പറയുന്നത്. അവസാനം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു കണ്ണിങ്ങ് തുറന്നു, ഒന്നങ്ങ് പുഞ്ചിരിച്ചു, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയങ്ങ് മരിച്ചു. അപ്പോ ശിഷ്യന്മാർക്ക് സമാധാനായി, ഉസ്താദ് ഈമാനോടെ മരിച്ചിട്ടുണ്ട്, ഉസ്താദ് ഈമാനോടെ മരിച്ചു, അൽഹംദുലില്ലാഹ്. പക്ഷേ ഒരു വല്ലാത്ത ആശങ്ക മനസ്സിൽ, എന്താണ് ഉസ്താദ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുത്തപ്പോൾ ചൊല്ലൂല എന്ന് പറഞ്ഞത്? ഇമാം ഖുർത്തുബി അതാ 2 ദിവസം കഴിഞ്ഞപ്പോ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ സ്വപ്നത്തിൽ കണ്ടു മഹാനവറുകളെ. ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങളെ അവസ്ഥ എന്താണ്? മോനെ അനഫി ഫറഹിം വസുറൂർ,
ഞാൻ വലിയ സന്തോഷത്തിലാണ്, ഒരു പ്രശ്നവുമില്ല, റാഹത്തിലാണ്, എനിക്കല്ല സ്വർഗം തന്നിട്ടുണ്ട്, സന്തോഷം തന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, എന്നാൽ ഉസ്താദേ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിത്തന്നപ്പോ നിങ്ങൾ ചൊല്ലിയില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിത്തന്നപ്പോ നിങ്ങൾ ചൊല്ലിയില്ലല്ലോ, അതെന്തായിരുന്നു നിങ്ങൾ ചൊല്ലാതിരുന്നത്? ഉസ്താദിന്റെ മറുപടി, മക്കളെ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞാന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാതിരിക്കുകയോ ചൊല്ലിയില്ല എന്ന് മാത്രല്ല ഉസ്താദേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, ലാ ഖൂലു ഹദാ ഞാൻ ചൊല്ലൂലാന്നാ. അപ്പ പറഞ്ഞു, മക്കളെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഞാനൊരു എപ്പോഴും ദീനിന്റെ എതിരാളികളോട് സംവാദം നടത്തുന്ന മനുഷ്യനാണ്. എപ്പോഴും ഞാൻ ദീനിന്റെ എതിരാളികളോട് സംവാദം നടത്തുന്ന ഒരു മനുഷ്യനാണ്. ഈ സംവാദം നടത്തുന്ന ഞാൻ അതാ സംവാദം നടത്തുന്നത് പോലെ എന്റെ അരികിൽ പിശാചി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഓ ഖുർത്തുബി, ഞാൻ അല്ലാഹു ആണെന്ന് നീ പറയണം. അതാ പറഞ്ഞില്ലെങ്കിൽ ഇനി രക്ഷപ്പെടൂല, അല്ലെങ്കിൽ ക്രിസ്തുമതമാണ് സത്യമെന്ന് പറയണം. ഞാൻ പറഞ്ഞുവെടാ, ഞാനെങ്ങനെ പറയൂല, ഞാനെങ്ങനെ പറയൂല, ഞാൻ ആവേശത്തോടെ പറയുന്നതാണ് നിങ്ങളിൽ ആ കൂലു ഹാത കേൾക്കുന്നത്, ഞാൻ പറയൂലാതെ നിങ്ങൾ കേൾക്കുന്നത് അതാടി. പക്ഷേ കുറെ കഴിയുമ്പോ അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ സഹോദരന്മാരെ, ഇന്നൊരു പക്ഷേ മരിക്കും. മരിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ വല്ലാത്ത ബേജാറുള്ള വിഷയമാണ്. ഇമാം ഖുർത്തുബി തങ്ങളുടെ അരികിലൊക്കെ പിശാചി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതാ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ അരികിൽ പിശാചി എന്നെ തഹ്ലീലിൽ എല്ലാരും മറ്റും അനുവദിക്കുന്നില്ല. അപ്പളല്ലേ അതാ എന്റെ മുന്നിൽ നിന്ന് പിശാചി ഓടുന്നു. എന്ത് കാരണത്താലാണ് ഓടുന്നത്? ഞാൻ നോക്കുമ്പോൾ അതാ വരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനാമുത്തിന്റെ ദീനിന്റെ പ്രവർത്തകനല്ലേ, ഞാനാ ഹബീബിന്റെ ദീനിന് പ്രവർത്തിക്കുന്ന ആളല്ലേ, ആ സമയത്ത് എന്നെയുണ്ടോ? റസൂലുള്ള കയ്യഴിക്കുന്നു. ഞാൻ എന്റെ മൂമിനീങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിച്ചാൽ, റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ, ഹബീബായ നബി തങ്ങളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി നാം ശ്രമം നടത്തിയാൽ നമ്മൾ പരാജയപ്പെടൂല. മരണസമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ കയ്യഴിക്കൂല. എത്രയാണ് നിങ്ങൾ കണ്ടില്ലേ, തെറ്റ് ചെയ്യുന്ന ജനങ്ങൾ പോലും സ്വലാത്തുമായി നന്നായി ബന്ധപ്പെടുന്ന എങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കാവലുണ്ടാകും. നിങ്ങൾക്ക് കാണാം, സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബം ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. അപ്പോഴെല്ലാ ജനങ്ങളും കഅബം തവാഫ് ചെയ്യുമ്പോ അല്ലാഹുമ്മ ഇമാനം ബിക വതസ്ദീഖം ബികിതാബിക വത്തിബാഅ ലിസുന്നത്തി നബിയ്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്കർ ഇങ്ങനെ ചെല്ലലാണ്. അത് പ്രത്യേകമായ ദിക്കറുണ്ട്. അതാ അതിന് പകരം ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു, അയാള് സലാത്ത് ഇങ്ങനെ ചെല്ലുകയാണ്. അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് സലാത്താണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവലും പൊരുത്തവും കിട്ടിയത് സുബ്ഹാനല്ലാഹ്. മരണത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ അതാ മരണത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവലും പൊരുത്തവും നമുക്കും നമ്മുമായി ബന്ധപ്പെടുന്നവർക്കും സലാത്തുമായി ബന്ധപ്പെടുന്നവർക്കും കിട്ടും കേട്ടോ. തങ്ങളവറുകൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ദൂരെ നിൽക്കുന്നവരൊക്കെ കസേരമെ കയറിയിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله
ലില്ലാഹിൽ ഹംദ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ഉള്ള കസേരങ്ങളൊക്കെ എല്ലാം ദൂരെ നിൽക്കുന്നവരൊക്കെ കയറിയിരിക്കാം. സുഫിയാൻ സൂരി റളിയല്ലാഹു അൻഹു, അതാ ഈ സലാത്ത് ചൊല്ലുന്ന മനുഷ്യനോട് ചോദിക്കുന്നു, മോനെ നീ ദിക്റുകളൊന്നും ചൊല്ലാതെ സലാത്ത് ചൊല്ലുന്നത് എന്തിനാണ്? അദ്ദേഹം ഒരു വലിയ കഥ പറഞ്ഞു. ഒറ്റ വാക്കിൽ പറയട്ടെ, ഞാനും എന്റെ വാപ്പയും ഹജ്ജിന് വരുമ്പോ വൈമദ്യയിൽ എന്റെ വാപ്പ മരിച്ചുപോയി. വാപ്പ മരിച്ചു പോയപ്പോൾ അതാ എന്റെ വാപ്പയെ ഞാനൊരു സ്ഥലത്ത് ഞാനും വാപ്പയും ഒറ്റക്കാണ് ഞാൻ മൂടി. എന്റെ വാപ്പയെ മറവ് ചെയ്യണമല്ലോ. ഞാൻ ആരുടെയെങ്കിലും സഹായം പ്രതീക്ഷിച്ച് നോക്കി. ഞാൻ എന്റെ വാപ്പയുടെ മയ്യത്ത് വന്നിട്ട് തുറന്ന് നോക്കുമ്പോ കാണുന്നത് സുബ്ഹാനല്ലാഹ്, എന്റെ വാപ്പയുടെ മുഖം അതൊരു നല്ല മനുഷ്യന്റെ മുഖമല്ലാതെ ആയിപ്പോയി. പടച്ചോരേ, ഞാൻ മുഖത്ത് മുണ്ടവിടെയിട്ടു. ഇനി ഒരാളെയും വിളിച്ചിട്ട് വാപ്പയുടെ ഈ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുപ്പിച്ചുകൂടാ. വിഷമത്തില. അപ്പളാണ് ഞാൻ അവിടെ ഇരുന്ന് സങ്കടത്തോടെ ഒന്നങ്ങ് കണ്ണു മിളിച്ചു. അതാ കണ്ണു മാടി ഉറങ്ങി അങ്ങ് പോയി. ആ സമയത്തൊരു മനുഷ്യനിങ്ങ് വന്നു. ഓ, അദ്ദേഹത്തിന്റെ മുഖം എന്തൊരു രസമാ, എന്തൊരു സൗരഭ്യമാ അദ്ദേഹത്തിൽ നിന്ന് അടിച്ചു വീശുന്നത്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ എന്റെ വാപ്പാന്റെ അരികിൽ വന്നിട്ട് വാപ്പാന്റെ മുഖത്തിൽ നിന്ന് ആ മുണ്ടങ്ങ് മാറ്റി. എന്നിട്ട് വാപ്പയുടെ മുഖമൊന്നിങ്ങനെ അങ്ങ് തടകിക്കൊടുത്തു. തടങ്ങിയപ്പോൾ വാപ്പയുടെ മുഖമങ്ങ് പ്രകാശിച്ചു. ഞാനതാ അദ്ദേഹം എനിക്ക് സന്തോഷമായി പോയി. അദ്ദേഹം പോകുമ്പോ ഞാൻ കോന്തല എവിടെ പിടിച്ചു. ചോദിച്ച, എന്റെ മനുഷ്യ നിങ്ങൾ ആരാണ്? എനിക്ക് പരിചയമില്ലല്ലോ. അതാ തരിഫുനി, എന്നെ അറിയുമോ? ഇല്ല ഇല്ല, എനിക്ക് പരിചയമില്ല. എന്റെ വാപ്പയെ ഇത്രയും വലിയ ഒരു ആപൽക്കരമായ സംഭവത്തിൽ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ സംരക്ഷിച്ചല്ലോ, നിങ്ങൾ ആരാണ്? മറുപടി പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാ. നിന്റെ വാപ്പ ചില തെറ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു, അതിന്റെ പേരിൽ അള്ളാഹ് കൊടുത്തതാണ് കോലം മറിക്കുക എന്നത്. പക്ഷേ നിന്റെ വാപ്പയെപ്പോഴും സലാത്ത് ചൊല്ലുന്നവനായിരുന്നു. അതുകൊണ്ട് വമയ്യക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാത്ത് ജിമീ. ഇമാം ബുസൂരി പറഞ്ഞു, റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കുന്നവർ മരണത്തിന്റെ ഘട്ടങ്ങളിൽ പേടിക്കേണ്ടതില്ല. റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കുന്നവർ സിംഹങ്ങൾ വന്നാല് പേടിക്കേണ്ടതില്ല, ശത്രുക്കൾ വന്നാല് പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മോമിനീങ്ങളോട് സലാത്തിന്റെ ബഹുമാനമാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊക്കെ ഒരുപാട് സലാത്തുമായി ബന്ധപ്പെടണം. അർഹമുർ റഹീമായ റബ്ബേ, സലാത്തിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാനും മുത്തുനബിയുടെ പൊരുത്തം കരസ്ഥമാക്കുന്ന സാലിഹീങ്ങളായി ജീവിച്ച് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഈ സദസ്സിന്റെ സയ്യിദന്മാരുടെ ആരിമീങ്ങളുടെ ഞങ്ങൾ പറഞ്ഞ മുത്തുനബിയുടെ ബഹുമാനത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണമല്ലാ. ഇവിടെ മറവിട്ട് കിടക്കുന്ന ബീവിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സുകളെല്ലാം നീ അസറും തഹസീറുമുള്ളതാക്കി തരണം റഹ്മാനേ. നീ സദസ്സുകളെല്ലാം ഒന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ദോഷങ്ങളെല്ലാം ഒന്ന് പൊറുക്കണം റഹ്മാനേ. രോഗങ്ങളെല്ലാം ഒന്ന് മാറ്റണം റഹ്മാനേ. എല്ലാവിധ വിഷമങ്ങളും ദൂരീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ കൽബിൽ ഞങ്ങളെ ഹബീബിനോടുള്ള സ്നേഹം നറക്കലോടെ ഹസനബിയുടെ സ്വലാത്തിന്റെ ഖാദിമീങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം റഹ്മാനേ. അവിടുത്തെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് വട്ടം അവിടുത്തെ മുഖം കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. അവിടുത്തെ കാണാതെ അവിടുത്തെ കാവല് കിട്ടാതെ
അവിടുത്തെ പൊരുത്തം കിട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഈ സദസ്സിൽ ആരൊക്കെ സഹായിച്ചു സംഭാവന ചെയ്തു റബ്ബേ അതുപോലെ നേർച്ചയാക്കി വന്നു. ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തു. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനേ. ഞങ്ങളെ ദുർസുകൾ ദീനീ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മനസ്സിൽ ലക്ഷ്യമുണ്ട്. റബ്ബാകുന്ന നീ എല്ലാം അറിയുന്നവനാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, വിഷമങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇൽമും ഹിക്മത്തും വർദ്ധിപ്പിക്കലോടെ എല്ലാം നീ ഒന്ന് വിജയിപ്പിക്കണം റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. തങ്ങൾ പാപ്പ ദുആ ചെയ്യുന്നു. ഞാൻ എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹ്സിൻ അലവിക്കോയെ തങ്ങൾ കല്ലേറ് തങ്ങളവൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാഅല്ലാ നമുക്ക് നസീഹത്തും സ്വലാത്തും ദുആക്കും ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വം നൽകും. അതുകൊണ്ട് എല്ലാവരും ദൂരെ നിൽക്കുന്ന എല്ലാവരും സദസ്സിലേക്ക് വരിക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മൂന്ന് കുറെ നേരായിരിക്കുന്ന ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി കുറച്ച് മുന്നിലേക്ക് വന്നിരിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നിലെ കസേരയിൽ വന്നിരിക്കുക. എല്ലാവരും ദൂരെ നിൽക്കുന്ന ഒരു മക്കാമിന്റെ പരിസരത്തുള്ള കസേല വന്നു കൊണ്ടുണ്ട. കസേല അവിടെ തന്നെ എതിർത്ത കസേല വന്നിരിക്കുന്നു. കാലിയുള്ള കസേലയിൽ മക്കാമിന്റെ പരിസരത്ത് നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരിക. സല്ലല്ലാഹു